नारायणकुटी भाग्य नारायणकुटी लालच या कुरे अधिक वर्षाट वल गुरीत चेटन कुटा बाग्य नारायणकुटी इवे प्रसव अम्म मू कु ना कई अच्छन പിന്നെ ഞങ്ങളെ ഒക്കെ വളർത്തിയത് ഈ രാമേട്ടനാണ് ചേട്ടാ പുറപ്പെടാനുള്ള സമയമായി വേഗമാകട്ടെ ആ ഇനി വൈകിക്കണ്ട സമയം കിട്ടുമ്പോഴെല്ലാം ഇവളേം കൂട്ടി ഇവിടെ വരണം വരാം വരൂ माले അന്നും ഞാൻ കുടുംബ സ്വത്തെടുത്ത് വിവാഹം നടത്തിയില്ല അന്നെന്റെ ബാങ്ക് ബാലൻസ് അത്രേ ഉണ്ടായിരുന്നു എനിക്ക് മെഡിക്കൽ കോളേജ് ചേരണം എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ കൈമ നടത്തി തേർഡ് ക്ലാസ്സിൽ പാസ് ആയ നിനക്ക് 1 ലക്ഷം രൂപ കൊടുത്ത് അന്യനാട്ടിൽ മെഡിസിൻ അഡ്മിഷൻ വാങ്ങിച്ചെന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു ചേട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം എങ്കിലും പറഞ്ഞു പോയി നിന്റെ ഇളയ പെങ്ങളെ അല്പം ആർഭാടമായി കല്യാണം കഴിച്ച് അയച്ചു പോയി അതിനാണോ ഉണ്ണി ഈ പരിഭവം പറച്ചിലും പരാതി പറയുമ്പോൾ ഉള്ളത് പറയണമല്ലോ ഇത്ര അല്പം കൂടിപ്പോയി ഇങ്ങനെ കാശ് വാരി എറിഞ്ഞിട്ട് നിർത്തെ या अध्वानी काश या चलवा कुटम पंगिटी मरण प्रारब्धी भर्ता निटे पक्ष इवे आहार यहून वासंद मेट इन कुछ कह विवाह धूर्त परा अहार और आर्भाड़ा गुरुवायूरप्पन्റे सन्निधि वे तालियम कटि इोटिकोधि तीर रामेट इनिधि किटा कुरे वैगू अत वे समय इन अदिया नोक नापत् दिवस अब नापत् दिवस या काशी आहा या वरा संसाचलो दे या चोर वनू विवाह लीवे मेशमेल फयल कूड़ी सर इन पगल वे रात्रि कूड़ी यानि नोकी तीर्त
Yes. ഒന്ന് രണ്ട് ഫയലുകൾ ഇമ്മീഡിയറ്റ് അയക്കണമെന്ന് ഐജി നോട്ടി അയച്ചിട്ടുണ്ടായിരുന്നു സർ. ഞാൻ കണ്ടു. വല്ലാത്ത തലവേദന. സാരമില്ല. ഞാൻ നോക്കാം. പോയിക്കോളൂ. Yes, sir. ഒരു ദിവസം ഒരു ഫയൽ വൈകിയാൽ എല്ലാവരെയും ചാടിക്കുന്ന ആളാ. ഇപ്പോ അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് ഒരു ഫയൽ ഇങ്ങോട്ട് നീങ്ങണമെങ്കിൽ ശരിയാ. എന്തു പറ്റി അദ്ദേഹത്തിന്? ഉച്ചക്ക് ഊണ് കഴിക്കാൻ വരുമായിരിക്കും അല്ലേ? സമയം കിട്ടിയാൽ വരാം. രാമേട്ടൻ കാത്തിരിക്കണ്ട. Excuse me, sir. Yes. അങ്ങ് ഈ ഫയൽ നേരെ വായിച്ചില്ലെന്ന് തോന്നുന്നു. ഇത് ഐ ജി ഓഫീസിലേക്ക് അയക്കാൻ നിവർത്തിയില്ല സർ. വാട്ട് ഹാപ്പൻഡ്? എഴുതിയതൊന്നും ക്ലിയർ അല്ല. ടു ദി പോയിന്റും അല്ല. സോറി സർ, ഇത് നോക്കിയാൽ അങ്ങക്ക് തന്നെ മനസ്സിലാവും. Yes, you can go. അതാ എനിക്ക് അറിയാൻ പാടില്ല. എന്താ എല്ലാരും കൂടെ? മുന്നറിയിപ്പൊന്നും ഇല്ലാതെ നാരായണൻകുട്ടി കൂടെ വന്നില്ലേ? ഇല്ല. നിനക്ക് സുഖമാണോ രമേ? എനിക്ക് സുഖത്തിനൊരു കുറവും ഇല്ല. പക്ഷേ വല്യേട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. ഞാൻ എന്ത് ചെയ്തു കുട്ടി? ചേട്ടൻ രാജിവെച്ചത് പത്രത്തിൽ കണ്ടല്ലോ. ശരിയാണ്. പക്ഷെ ഉദ്യോഗം ഞാൻ രാജിവെച്ചില്ല. മുൻകൂട്ടി പെൻഷൻ പറ്റി. ഞാൻ പറഞ്ഞില്ലേ പത്രക്കാരങ്ങനെ കള്ളം എഴുതില്ലെന്ന്? എന്തിനാ ചേട്ടാ ഈ കടുംകൈ ചെയ്തത്? കടുംകൈയോ? എനിക്ക് ഉദ്യോഗം വേണ്ടാന്ന് തോന്നി, രാജിവെച്ചു. ചേട്ടൻ ഞങ്ങളെ കുറിച്ച് ഓർത്തില്ല. കൂടുതലായി എന്തോർക്കാൻ? ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങളെല്ലാരും നല്ല നിലയിലായി. എനിക്ക് ജീവിക്കാൻ പെൻഷൻ തുക മതി. 20 വർഷം വീട്ടുകാരും ഓഫീസുകാരും മാത്രമായി കഴിഞ്ഞു. ഒരു ചേഞ്ച് വേണമെന്ന് തോന്നി. അതിലെന്താ തെറ്റ്? ചേട്ടൻ ശമ്പളം വാങ്ങി ഞങ്ങൾക്ക് തരാനല്ല, ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ സഹോദരങ്ങളാണെന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനം ഉണ്ടായിരുന്നു. അതിന്റെ പ്രയോജനങ്ങൾ ഉണ്ടായിരുന്നു. ചേട്ടന് കഴിയാൻ പെൻഷൻ തുക മാത്രം മതിയായിരിക്കും. പക്ഷേ ഞങ്ങളുടെ കുട്ടികൾ വളർന്നു എന്ന കാര്യം ചേട്ടൻ മറന്നുപോയി. അവർക്കും അവരുടെ അടുത്ത തലമുറയ്ക്കും വേണ്ടത് തറവാട്ടിലുണ്ട്. ഇപ്പോഴത്തെ ചെലവുകളെ പറ്റി ചേട്ടൻ അറിഞ്ഞൂടാ? അതിനൊരു കാര്യമുണ്ട്. ചോദിച്ചില്ല. വാസന്തി, എന്നെ എന്റെ കുട്ടികളെയും മറന്നിട്ട് ഉദ്യോഗം രാജിവെച്ച ചേട്ടന എന്നെ ശാസിക്കാൻ വരുന്നത്? എനിക്ക് വയ്യ കുട്ടികളെ. ചക്കിൽ കിട്ടിയ പോത്തിനെ പോലെ ഇത്രയും കാലം കഴിഞ്ഞു. ഇനി അല്പം സ്വസ്ഥമായി ജീവിക്കാം. ചേട്ടൻ ഐ പി എസ് ഉദ്യോഗസ്ഥനാന്ന് പറഞ്ഞ് അഭിമാനിച്ച് നടക്കുകയായിരുന്നു. ആര്? അദ്ദേഹം. ഞാനും അതെ. ഐ പി എസുകാരന്റെ സഹോദരി എന്ന് പറഞ്ഞ കല്യാണം കഴിപ്പിച്ചത്. അതിന്റെ അന്തസ് എവിടെ? പെൻഷൻ പറ്റിയ ഐ പി എസുകാരന്റെ അന്തസ് എവിടെ അല്ലേ? നിന്റെ അന്തസ് പാലിക്കാൻ കഴിയാത്തതിൽ ഞാൻ ദുഃഖിക്കുന്നു. ക്ഷമിച്ചുകൊള്ളൂ. എന്താ നിനക്കൊന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാൻ? ഞാൻ പറഞ്ഞാൽ ആര് കേൾക്കാൻ? ശരിയാണ്. നീ പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ലായിരുന്നു. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ ചോദിച്ചില്ല. മതി, നിങ്ങൾക്ക് പോകാം. ഈ ചേട്ടൻ ഒരുപാട് തെറ്റിയും, പക്ഷെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ദോഷവും ചെയ്തതായി ഞാൻ ഓർക്കുന്നു. ഈ ഉദ്യോഗഭാരവും ചുമന്നുകൊണ്ട് നടക്കാൻ എനിക്ക് വയ്യാൻ തോന്നി. അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നി. ഞാൻ പിരിഞ്ഞു.
അത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഐ ആം സോറി ബട്ട് ഐ കുഡ് നോട്ട് ഹെൽപ്പ് ഇറ്റ്. പിന്നെ ഇതേപ്പറ്റി കൂടുതൽ സംസാരിക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നും പറയണ്ടോ. വേഗം വരൂരാമേട്ടാ. എവിടേക്കാണെന്ന് പോലും പറഞ്ഞില്ലല്ലോ കുഞ്ഞെ. കാശിക്ക്. കാശിക്കോ? ആ, രാമേട്ടിന് കാശിക്ക് പോകണമെന്നല്ലേ ആഗ്രഹം. നമുക്ക് കാശിക്ക് പോവാം. പക്ഷെ കാശിയിൽ എത്തുന്നതിന് മുമ്പ് മറ്റനേകം കാശികളുണ്ട്. നമുക്ക് എല്ലാ കാശിയും സന്ദർശിച്ച് ഒടുവിൽ യഥാർത്ഥ കാശിയിലെത്താം, മോക്ഷം കിട്ടാൻ. എന്തൊക്കെയാണ് പോയി പറയണത്? മാധവൻകുട്ടി മേനോൻ ഐ പി എസ് ഡി ഐ ജി ആയിരുന്നു. ആയിരുന്നു, ഇപ്പോ? ഇപ്പൊ രാജിവെച്ചു. കഷ്ടം. എന്തിനാ അമ്മാവ? സ്വഭാവ ദൂഷ്യത്തിനോ അതോ നടപടി ദോഷത്തിനോ? ഛി, അനാവശ്യം പറയുന്നുണ്ടോ? അല്ല, അങ്ങനെ പലരെയും പിരിച്ചുവിട്ടതായിട്ട് കേട്ടിട്ടുണ്ട്. തന്നെയുമല്ല അദ്ദേഹത്തിന് പെൻഷൻ പറ്റാനുള്ള പ്രായവുമായില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. അദ്ദേഹത്തിന് ഉദ്യോഗത്തിന്റെ ആവശ്യം ഇല്ലെന്ന് തോന്നി, രാജിവെച്ചു, അത്രേ ഉള്ളൂ. അമ്മാവൻ? ഞാൻ അമ്മാവൻ തന്നെ. ആഹാ, അയ്യോ, എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇല്ല, എന്റെ പേരാണ് ശ്രീകുമാരൻ. കണ്ടാലും തോന്നും. പിന്നെ ഇവിടെ വരുന്നവരുടെ ആവശ്യങ്ങൾ എല്ലാം മനസ്സിലാക്കി വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് എന്നെ സോഷ്യൽ സർവീസ് എന്നാണ് പലരും വിളിക്കുക. ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? ചോദിക്കട്ടെ. ശരി. ചായ ഉണ്ടാൻ പറയട്ടെ. ആയിക്കോട്ടെ. ഡിന്നർ റെഡി. എനി ആപ്പിറ്റൈസർ? അല്ല, വിശപ്പിന് സ്മോൾ വല്ലതും കൊണ്ടുവരട്ടോന്ന്. ആശ്രയകരം, നാമ എല്ലാവരും സമ്മതിക്കില്ലല്ലോ. കയ്യിൽ സ്റ്റോക്ക് കാണുമായിരിക്കും.
യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നതല്ലേ, നമുക്ക് നേരത്തെ ഊണ് കഴിച്ച് കിടക്കാം. രാമേട്ടൻ കഴിച്ചോളൂ, എനിക്ക് വിശപ്പില്ല. എന്തെങ്കിലും സ്വല്പം കഴിക്കൂ കുഞ്ഞേ. എനിക്ക് വിശപ്പില്ലെന്നേ. എന്നാ എനിക്കും വിശപ്പില്ല, ഞാനും കഴിക്കുന്നില്ല. എന്തെങ്കിലും വേണോ സാർ? വേണ്ട. ചേച്ചിക്ക് എന്തെങ്കിലും വേണമായിരിക്കും. വേണ്ട, താൻ ശല്യം ഉണ്ടാകാൻ പോണം മിസ്റ്റർ. കൊച്ചു ക്യാനായി പോനാൾ പോകട്ടും പോ. Oh, I'm sorry. ഇയാൾ എവിടുന്ന കയറി വന്നത്? ഫൂൾ, പാവം, അറിയാതെ ഇതുവഴി വന്നു പോയതായിരിക്കും. ഹേ, മനപ്പൂർവ്വം ഉപദ്രവിക്കാൻ കയറി വന്നതാ? അല്ലല്ല, കണ്ടിട്ട് നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. ആ, നിനക്ക് ഞാനൊഴികെ എല്ലാവരും നല്ലവരല്ലേ. തീരുമാനിച്ചില്ല, കുറേ ദിവസം ഉണ്ടാവും. തൊഴാഞ്ഞൊന്നും വരുമല്ലോ. ആ, സന്തം തളിരണിയുമ്പോൾ പ്രിയ സഖി എന്തേ മൗനം. പ്രണയവസന്തം തളിരണിയുമ്പോൾ പ്രിയ സഖി എന്തേ മൗനം. പ്രണയവസന്തം കളിരണിയും
പ്രിയ സഖി എന്തേ മൗനം. കുളിരുമായി വരവേൽക്കുമോ ഒരു കുടം കുളിരുമായി വരവേൽക്കുമോ എന്റെ കിളിക്കൂട്ടിൽ തിരീരമേകുമോ പ്രണയ വസന്തം കളിരണിയുമ്പോൾ പ്രിയ സഖി എന്തേ മൗനം സിരകളിലേതോ പുതിയ വികാരം വലിയുകയാണൻ വിഷാദം എനിക്കെങ്ങനെ അറിയാം? ആരോ വലിയ ഒരാളാണെന്ന് തോന്നല്ലേ ഇതില്ല. അന്വേഷിച്ചിട്ട് എന്താ കാര്യം? അദ്ദേഹത്തെ കണ്ട എന്റെ അനിയത്തി ശ്രീമോളുടെ പ്രിൻസിപ്പലിനെ പോലുണ്ട്. നിനക്ക് എപ്പോഴും ഉണ്ട് ഒരു പപ്പയും രണ്ടാനമ്മയും ശ്രീമോളും. ഇനി നീ അതൊന്നും പറഞ്ഞിട്ടില്ല. എത്ര വേഗമാണ് കോപം വരുന്നത്. നീ എന്തെങ്കിലും പറയുമ്പോ ഞാൻ കോപിക്കാറുണ്ടോ? ഞാൻ എന്തെങ്കിലും ഇതുപോലെ പറയാറുണ്ടോ ബന്ധുക്കളെ പറ്റി? ഞാൻ അനാഥനല്ലേ, അനാഥാലയത്തിൽ വളർന്നു പഠിച്ചു, ഇപ്പോ അവിടെ ഒന്നും പുറത്തായി. എനിക്ക് എനിക്ക് ആരുമില്ല. ഞാനില്ലേ? ഞാൻ ഇനി മറ്റാരെ പറ്റിയും പറയില്ല. എന്റെ ദില്ലനെ പറ്റിയല്ലാതെ തീർച്ച.
അമ്പലത്തിലേക്കാ? അല്ല. എന്താ ദൈവവിശ്വാസം ഇല്ലേ? അങ്ങനെയൊന്നുമില്ല. പ്രസാദം എടുത്തോളൂ. താങ്ക്സ്. വരി പോ. നല്ല ഇളനീര് ഞാൻ പോയി രണ്ടെണ്ണം വാങ്ങിച്ചോണ്ട് വരാം. ആയിക്കോട്ടെ. സിന്ധു, അയാൾ എന്തിനാ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? എപ്പോഴും നമ്മളെ പിന്തുടരുന്നത്. നാം എന്തിനാ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത്? ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ആര് പറഞ്ഞു? എങ്കിൽ അദ്ദേഹം നമ്മെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കരുതിയാൽ മതി. വരുവാൻ വരുന്നില്ല. രാമേട്ട, ആ കുട്ടികൾ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കുന്നു. എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ, എന്തോ അടുപ്പമുള്ളത് പോലെ. നല്ല കുട്ടികൾ. എങ്ങും വെച്ച് കണ്ടിട്ടുമില്ല, ഒരടുപ്പവുമില്ല. സ്വന്തം മനസ്സിലൊരു കുട്ടിയുണ്ട്. താൻ സ്വയം കുട്ടിയാണ് താനും. പറഞ്ഞാൽ അതൊട്ട് സമ്മതിച്ചു തരികയുമില്ല. രാമേട്ടന്റെ കണ്ണിൽ ഞാൻ എന്നും കുട്ടിയായിരിക്കും. പക്ഷേ ഒരു പക്ഷേമില്ല, കൂട്ടിനൊരാളുണ്ടാവുക. അപ്പോഴേ കുട്ടികളോടുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാവും. എന്നിട്ട് ഈ രാമേട്ടനെ കാശിക്ക് പോകാൻ അനുവദിക്കുക. രാമേട്ടൻ പൊക്കുള്ള കാശിക്ക്? കുഞ്ഞിനെ ഇവിടെ ഒറ്റയ്ക്കാക്കി കിട്ടും. അത് പറ്റില്ല. കാശി പോയാലും എനിക്ക് മോക്ഷം കിട്ടില്ല. അത്ര വലിയ ദുഃഖമാണെങ്കിൽ നീ പൊയ്ക്കോ, വിടു തന്നെ. എന്നോട് സ്നേഹമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനിറങ്ങി തിരിച്ചു? ദിലീപ്, സ്നേഹമില്ലാഞ്ഞിട്ടാണോ ദിലീപ്? ശ്രീമോളെ ഓർത്തപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. നിനക്ക് എപ്പോഴും ശ്രീമോളെ പറ്റിയും നിന്റെ വീടിനെ പറ്റിയും മാത്രമല്ലേ ഓർക്കാനുള്ളൂ? കടപ്പുറത്ത് കുട്ടികൾ മണ്ണുവാരി കളിക്കുന്ന കൂട്ടത്തിൽ ഞാൻ എന്റെ ശ്രീമോളെ പോലെ ഒരു കുഞ്ഞിനെ കണ്ടു. എന്റെ രണ്ടാനമ്മയുടെ മകളാണെങ്കിലും അവൾക്ക് എന്നെ എന്തിഷ്ടമാണെന്നോ? ആ അതെ, ഞാനും പറഞ്ഞുള്ളൂ. നിന്റെ ചിന്ത മുഴുവൻ ഇപ്പോഴും നിന്റെ വീടിനെ കുറിച്ചാണ്. ഞാൻ നിനക്ക് ആരുമല്ലല്ലോ, ഒരനാഥൻ. ഒരു തമാശക്ക് കൂടെ ഓടിപ്പോകാൻ കിട്ടിയ വെറും. ദിലീപ്, നീ എന്റെ എല്ലാം എല്ലാമാണ്. നിനക്ക് തോന്നുമ്പോ മാത്രം, അല്ലാത്തപ്പോക്കെ നിന്റെ മനസ്സ് നിറയെ നിന്റെ ബന്ധുക്കളാണ്. എനിക്കറിയാം, ഒരു ദിവസം നീ എന്നെ വിട്ടുപോകും. വേണ്ട, നീ എന്നെ ചതിക്കും. ആരുമില്ലാത്ത എനിക്ക് അന്ന് താങ്ങാൻ പറ്റിയില്ല എന്ന് വരും. ദിലീപ്, വിട. Oh, my God.
ദിലീപ്, ദിലീപ്, കഥ തുറക്കൂ ദിലീപ്. എന്റെ ദില്ലനല്ലേ, പ്ലീസ് കഥ തുറക്കൂ, കഥ തുറക്കൂ, കഥ തുറക്കൂ, ദില്ല കഥ തുറക്കൂ. എന്റെ മുറി അപ്പുറത്താണ്, മുറി മാറി കയറിയതാണ്. വണ്ടർഫുൾ, അവനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കം ഓൺ ബേബി. Open the door! Come on, darling. Open the door! Oh, no! Come on! Bro! Rascal! Sindhu! And a police man! What's that, Sindhu? Here! You bastard! Dilip, Dilip, please! Leave me! You... Yeah, I'm going to get you, sir. Mrs. Falla is going to get you. I'm going to get you. Sorry for the inconvenience. Ningale purul aavasan marke thamasikkanulla ee hotel vacate room immediately. Bearer, yalla saranalla idu kodthiru. Yes, sir. Nadagu. കരയാതെ മോളെ, എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണ്. ഐ എം സോ സോറി. മോളെനിക്ക് മാപ്പ് തരണം. ഇനി ഒരിക്കലും നിന്നെ വിട്ട് ഞാൻ പോവില്ല. അങ്ങേ കണ്ട് നന്ദി പോലും പറഞ്ഞില്ല. എന്തിന്? അങ്ങ് വന്നില്ലായിരുന്നെങ്കിൽ. ഓഹോ, അതാണോ? പോലീസ് ജീവിതം മറന്നിരിക്കുകയായിരുന്നു. അത് ഓർക്കാൻ ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി തന്നു. അതിന് ഞാൻ വേണം അങ്ങോട്ട് നന്ദി പറയാൻ. ആ, പിന്നെ ഒരു കാര്യം, ഇനി റൂം നമ്പറൊക്കെ ശരിക്കും നോക്കിയിട്ട് വേണം മുറിക്ക് അകത്തേക്ക് കയറിച്ചില്ല. അയ്യോ അയ്യോ അയ്യോ, ചുമ്മാ അമ്മ വരോ. ബ്യൂട്ടിഫുൾ ലേഡീസ്, പ്രകൃതി രമണീയം. എന്റെ ഒരു പ്രകൃതി, നോട്ട് ദിസ് കേരള പ്രകൃതി അമ്മാവ, ഫോറിൻ പ്രകൃതി. വണ്ടർഫുൾ, വെരി വണ്ടർഫുൾ. നോക്കണം, നീ പോക്ക. ഓൾഡ് മാൻ, നോ സെക്സ് അപ്പീൽ. ഇതിൽ വീണാൽ എനിക്ക് തല കറങ്ങുന്നു. സിന്ധു, വിവാഹം സ്വർഗത്തിലാണത്രേ. നമുക്കിതിൽ ചാടി ആത്മഹത്യ ചെയ്യാം. വരുന്നില്ല, നമുക്ക് പോകാം. എനിക്ക് പേടിയൊന്നു. എന്ത് പേടിക്കാൻ? ജീവിച്ചാലും മരിച്ചാലും ഒരുമിച്ച് വേണമെന്നല്ലേ നീ പറയാറുള്ളത്? നമുക്ക് ഈ ആഴത്തിലേക്ക് ചാടാം, ഒരുമിച്ച് മരിക്കാം. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? നീ അല്ലേ പറയാറുള്ളത് എനിക്ക് വേണ്ടി മരിക്കാൻ നീ തയ്യാറാണെന്ന്. അതിനിപ്പോ എന്തുണ്ടായി? അപ്പോ പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നു അല്ലേ? അല്ല, ഇപ്പൊ നിനക്ക് വേണ്ടി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ തയ്യാറാണോ? ഇല്ല. ഞാൻ പറഞ്ഞാൽ എന്തിനിങ്ങനെ പറയുന്നു? എന്തിനാവട്ടെ, ഞാൻ പറഞ്ഞാൽ നീ കേൾക്കുമോ ഇല്ലയോ?
കേൾക്കേണ്ടത് പറഞ്ഞേ കേൾക്കും, ഇല്ലെങ്കിലില്ല. ശരിയെന്നൊരു വാക്ക് പോലും പറയാൻ നീ തയ്യാറല്ല അല്ലേ? എന്ത് പറ്റി നിന്റെ തലയ്ക്ക്? ഭ്രാന്ത്, നീ പിടിപ്പിച്ച ഭ്രാന്ത്. നീ എനിക്ക് വേണ്ടി മരിക്കണ്ട, ഞാൻ എവിടെയെങ്കിലും പോയി ചത്തോളാം. പപ്പ എന്നെ അണിയിച്ചതാണ്, പിന്നെ മമ്മിയുടെ പാലിക്കാൻ മോതിരവും ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. മമ്മി മരണസമയത്ത് എനിക്ക് തന്നതാണ്. നമുക്കതെല്ലാം വിൽക്കാം, നമുക്കൊരു ജോലി കിട്ടുന്നതുവരെ അതുകൊണ്ട് ജീവിക്കാം. എന്താ സന്ധ്യ ഇപ്പോ ഇതൊക്കെ പറയാൻ? പിന്നെന്തിനാ ആത്മഹത്യയെ കുറിച്ച് ആലോചിച്ചേ? അപ്പോ നീ എന്നെ പറ്റി അങ്ങനെയാണ് ധരിച്ചത് അല്ലേ? പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും നീ സമ്മതിക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നീ മറിച്ച് പറഞ്ഞപ്പോൾ എന്റെ മനസ്സ് നൊമ്പരപ്പെട്ടു. അല്ലാതെ യഥാർത്ഥത്തിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ചുവെന്നാണോ നീ കരുതിയത്? നമുക്ക് ഒരുമിച്ച് മരിക്കാമെന്ന് ഒരു വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിൽ ആ വാക്ക് കേൾക്കാനായിരുന്നു സിന്ധു ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് നീ ഉണ്ടെന്ന് വിശ്വസിക്കാൻ നീ എന്റേത് മാത്രമാണ് ധരിക്കാം. ഇത്രയൊക്കെ അടുത്തിട്ടും എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവില്ല, നീ വലിയ വീട്ടിൽ പറഞ്ഞവളല്ലേ. നിനക്ക് മനുഷ്യരുടെ ഹൃദയം കാണാൻ കഴിയില്ല. കഴിയുമായിരുന്നെങ്കിൽ നിന്റെ അരഞ്ഞാണവും മോതിരവും വിറ്റ് നിന്റെ സൗജന്യത്തിൽ ജീവിക്കാൻ കൂടെ ഇറങ്ങിത്തിരിച്ച ഒരു പട്ടിയാണ് ഞാനെന്ന് നീ കരുതില്ലായിരുന്നു. സാർ കോഫിക്ക് ഓർഡർ ചെയ്തിരുന്നു. വേഗം ഡോക്ടറെ വിളിക്കണം. എന്താ സാർ പറയാം? ആദ്യം ഡോക്ടറെ വിളിക്കും. മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ ഇവിടെ താമസിക്കുന്നുണ്ട്. ഞാൻ മാനേജറോട് പറഞ്ഞ് അവരെ വിളിപ്പിക്കാം. വേഗം വേണം. ഓ
എങ്ങനെ ഇവിടെ കണ്ടുപിടിച്ചു? പോലീസിലാണല്ലോ ജോലി, പിന്നെ ചേട്ടന്റെ ട്രെയിനിങ്. വെല്ല സാർ വാ ഇരിക്കേ. അല്ല ചേട്ടൻ എന്താ ഇവിടെ വന്ന് താമസിക്കുന്നത്? ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു നീണ്ട യാത്രയുടെ ആരംഭമാണെന്ന് വെച്ചോ. നീണ്ട യാത്ര എങ്ങോട്ട്? അത് മടങ്ങി വന്നേ പറയാൻ പറ്റൂ. വീടും ഓഫീസും അല്ലാതുള്ള ലോകം എങ്ങനെ ഇരിക്കുന്നു അറിയണമല്ലോ. അതിനു വേണ്ടി ഇറങ്ങിച്ചു. ഇത് ആദ്യത്തെ താവളം. രണ്ടുപേർക്ക് ചായ കൊടുത്തേക്കും. മിനിമോക്ക് നല്ലൊരു പ്രപ്പോസൽ വന്നു. ചേട്ടനെയൊക്കെ ആലോചിക്കാൻ കഴിഞ്ഞില്ല. ആളിനെ കണ്ടിട്ട് വേണ്ടേ? ദാറ്റ്സ് ഓൾ റൈറ്റ്. നല്ല ബന്ധമാണെങ്കിൽ ഉടനെ അന്വേഷിച്ച് ഉറപ്പിക്കണം. ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം. പയ്യൻ ദുബായിലാണ്. വിവാഹം കഴിഞ്ഞാൽ ഉടൻ തന്നെ കൂട്ടിക്കൊണ്ട് പോണോ അത്രേ. എന്നാൽ വൈകിക്കേണ്ട, ദിവസവും കുറിച്ചു. ചേട്ടൻ ഉടനെ വരണം, നടത്തിത്തരണം. ഞാൻ വരാം. നടത്തിപ്പൊക്കെ നിങ്ങളൊക്കെ കൂടി ആയിക്കോണം. അതും പഠിക്കണമല്ലോ. ചേട്ടൻ എന്ന് വരും? ഞാൻ വന്നോളാം. ചേട്ടനോട് ചോദിക്കാൻ സമ്മതം മൂടില്ലെന്ന് മെനിക്കുട്ടി നിർബന്ധം പിടിച്ചു. ഇന്നലത്തെ കുട്ടി എത്ര? 18 കഴിഞ്ഞോ? കഴിഞ്ഞ മാസം തകഞ്ഞു. ചേട്ടൻ എത്തിയില്ലെങ്കിൽ അവൾ. ഞാൻ നേരത്തെ എത്തിക്കോളാം. അവളോട് പറഞ്ഞേക്കും. രാമേട്ടൻ എവിടെ? ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്. ദിവസം 3 നേരം തൊഴാൻ പോകും. സാരമില്ല, ഞാൻ വരുമ്പോ കൂട്ടിക്കൊണ്ടു പോരെ. യെസ്. ഷാൽ ഐ ഡ്രോപ്പ്? എന്താ? ചായ ഒഴിക്കട്ടെ എന്ന്. അപ്പുറത്തെ സിന്ധു കുഞ്ഞിന് നല്ല സുഖമില്ല. എന്താ? കംപ്ലീറ്റ് ഫെയിൻറ്റിങ്. മാനേജറോട് പറഞ്ഞ് ഒരു ലേഡി ഡോക്ടറെ ഞാൻ തന്നെ അപ്പോയിന്റ് ചെയ്തു. എന്താ അത്രക്ക് സീരിയസ് ആണോ? അല്ല, പീരിയോഡിക്കൽ ഇടയ്ക്കിടയ്ക്ക് വരും. ഹാൾ ഓഫ് എ സഡൻ. ആ പോയിക്കോളൂ. യെസ് സർ. നീ വേഗം ചായ കുടിക്കും, എന്താന്ന് അന്വേഷിക്കാം. എന്താ സിന്ധുവിന് അസുഖം? ഇതെന്റെ അനിയൻ. ഇത് ദിലീപ്. ഞാൻ പറഞ്ഞില്ലേ? ഹലോ ദിലീപ്. സിന്ധുവിന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട്? അസുഖം സാരമില്ല, ഡോക്ടർ വന്നിട്ടുണ്ട്. അപ്പോ ഞാൻ വരട്ടെ. പോയിട്ട് ആവശ്യമുണ്ട്. ഓഫീസിലേക്ക് ഇതുവരെ പോയില്ല. ശരി, ഓക്കെ ദിലീപ്. ഞങ്ങളുടെ വീട്ടിലൊരു വിവാഹക്കാരി, അത് പറയാൻ അനിയൻ വന്നത്. പ്ലീസ് കമിൻ സർ. വരൂ സർ. സിന്ധു കിടന്നുള്ളൂ. എന്താ അസുഖം? പാറക്കെട്ടിന്റെ അടുത്ത് മറിഞ്ഞു വീണ് പേടിച്ചു. അങ്ങിങ്ങ മുറിവുണ്ട്, അല്പം ടെമ്പറേച്ചറും. നത്തിങ് സീരിയസ്. പേടിയാണ് അധികം. ഈ പാറക്കെട്ടിന്റെ അടുത്തൊക്കെ എന്തിനാ പോകുന്നത്? അല്പം മാറി നിന്നാലും കടല് കാണാമല്ലോ. ഇവരോടൊക്കെ പറഞ്ഞാ മനസ്സിലാവോ? ആ ആഴത്തിൽ ഇറങ്ങി നോക്കാൻ ശ്രമിക്കുകയായിരുന്നു അത്രേ. അതിനൊക്കെ സമ്മതിക്കാൻ മതി. ചെവിക്ക് പിടിച്ച് മുറുക്കണം. വികൃതിയാണ് ഈ സിന്ധു. അങ്ങിരുന്നില്ലല്ലോ. ഇറ്റ്സ് ഓൾ റൈറ്റ് ഡോക്ടർ, യു കാരി ഓൺ. ബൈ ദ വേ, ഐ ആം എം കെ മേനോൻ. അടുത്ത സൂട്ടിലാണ് താമസം. ചികിത്സ നടക്കട്ടെ. ഓക്കെ സിന്ധു. എക്സ്ക്യൂസ് മീ സർ, എനിക്ക് അങ്ങയോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്നോടോ? അതെ. സിന്ധുവിന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് വരാം. ഷാൽ വി മീറ്റ് ഔട്ട്സൈഡ്? ഓഫ് കോഴ്സ്. സിന്ധു, യു ടേക്ക് റെസ്റ്റ്. ദിലീപ്, ടേക്ക് കെയർ ഓഫ് ഹർ. ബൈ. വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. മാത്രമല്ല, അങ്ങനെ കണ്ടിട്ടുണ്ടാവുമെങ്കിലും ശ്രദ്ധിച്ചിരിക്കില്ല. ഒരുപക്ഷെ ഫോട്ടോ കണ്ടിരിക്കാം. സോറി, കണ്ട ഓർമ്മയുണ്ട്. ബട്ട് ഒരു കല്യാണ ആലോചനയായിരുന്നു. അങ്ങയുടെ ഫോട്ടോ എന്റെ കയ്യിലും കിട്ടി. അന്ന് ഞാൻ ഹൗസ് സർജൻസിക്ക് പഠിക്കുന്ന കാലമായിരുന്നു. പല ആലോചനകളും വന്ന കൂട്ടത്തിൽ ആരോ ഇങ്ങനെ ഒരു ആലോചന നടത്തി. ഐ ആം സോറി, ഞാൻ ഇന്നുവരെ അങ്ങേക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും നടത്തിയ ആലോചനയായിരിക്കാം. അത് ശരിയായിരിക്കുന്നു. അന്നൊക്കെ എനിക്കതൊരു പ്രോബ്ലം ആയിരുന്നു. അന്നതിന് ഇന്ന് പോലും. അപ്പോ അങ്ങയുടെ വിവാഹം ഇനിയും കഴിഞ്ഞിട്ടില്ലേ? ഇല്ല, സ്റ്റിൽ എ ബാച്ചിലർ, എ ക്രോണിക് വൺ. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. വാട്ട് അബൌട്ട് യു? എന്റെ വിവാഹം ഹൗസ് സർജൻസി കഴിയുന്നതിന് മുമ്പേ കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് 3 കുട്ടികളുണ്ട്. അദ്ദേഹവും ഡോക്ടർ.
ഹോളിഡേസിന് അവരെന്താ കൊണ്ടുവരത്തെ? ഉണ്ടല്ലോ, ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. ബീച്ചിൽ പോകാൻ ഒരുങ്ങി നിന്നപ്പോഴാണ് സിന്ധുവിന്റെ അസുഖ കാര്യം ഹോട്ടൽ മാനേജർ പറഞ്ഞത്. കുട്ടികളുടെ നിർബന്ധം കാരണം അദ്ദേഹം അവരെയും കൂട്ടി കടപ്പുറത്തേക്ക് പോയി. അപ്പൊ അവർ കാത്തു നിൽക്കാവോ? സോ യു ആർ ഇൻ എ ഹറി. See, I want to tell you something interesting, rather funny. ഒരു പഴയ തമാശ. ഞാൻ അങ്ങയുടെ ഒരു ആരാധികയായിരുന്നു. Nothing serious. ആ പ്രായമല്ലേ, അങ്ങയ്ക്ക് IPS കിട്ടി ചാർജ് എടുത്ത കാലം. ആ യൂണിഫോം ഒക്കെ ഇട്ട് എന്നും പോയിരുന്നത് എന്റെ വീട്ടിന്റെ നടയിൽ കൂടിയായിരുന്നു. കാണാൻ ഞാൻ നടയിലിറങ്ങി നിൽക്കുമായിരുന്നു. ആ കല്യാണാലോചന വന്നപ്പോൾ ഞാൻ ഏറെ സന്തോഷിച്ചു. അങ്ങത് തള്ളിക്കളഞ്ഞെന്നറിഞ്ഞപ്പോൾ സത്യത്തിൽ കൊറേ ദിവസം ഞാൻ കരഞ്ഞു. എക്സ്ക്യൂസ് മീ, ഞാൻ ഒരു പ്രായത്തിൽ പെൺകുട്ടികൾ ഫിലിം ഹീറോസിന്റെയും ക്രിക്കറ്റ് പ്ലെയേഴ്സിന്റെയും പാട്ടുകാരുടെയും ഒക്കെ ഫാൻസ് ആയിരിക്കും. എന്റെ സ്ഥിതി ഏതാണ്ടതായിരുന്നു. ഇപ്പൊ അത് ഓർക്കുമ്പോ ചിരി വരുന്നു. ഞാൻ ഒരിക്കലും വിവാഹത്തെ പറ്റി ചിന്തിച്ചിട്ടേയില്ല. സമയമുണ്ടായിരുന്നില്ല, ചുമതലകൾ ഉണ്ടായിരുന്നു. അല്ലാതെ ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഇതൊക്കെ എന്റെ ഹസ്ബൻഡോടും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്നെ കളിയാക്കി ചിരിക്കും. അവര് ബീച്ചിൽ കാത്തിരിക്കാവും, വികൃതികളാണ്. എനിഹോ, കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഞങ്ങൾ താമസിക്കുന്നത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ക്വാർട്ടേഴ്സിലാണ്. ദിസ് ഇസ് മൈ കാർഡ്. ആസ് ഡോക്ടേഴ്സ് എന്റെയോ ഭർത്താവിന്റെയോ ആവശ്യമുണ്ടെങ്കിൽ ടെലിഫോൺ ചെയ്യാൻ മടിക്കരുത്. താങ്ക്സ്. ഞങ്ങൾ ഇന്ന് തന്നെ മടങ്ങും. നേരത്തെ വന്നാൽ അദ്ദേഹത്തെയും കുഞ്ഞുങ്ങളെയും കൂടി ഞാൻ അങ്ങോട്ട് വരാം. ഹിൽ ബി പ്ലീസ് ടു മീറ്റ് യു. അദ്ദേഹത്തിന് അങ്ങേ അറിയാം. കൂടെ കൂടെ പറയും, നിന്റെ IPS കാരനെ ഒന്ന് പരിചയപ്പെടണം. സമയം കുറേ, ഞാൻ വരട്ടെ. ശരി. നിറദീപമായേ
ഹൃദയ മുരളിയിലൊഴുകി വാ യാമിനി തൻ മടിയിൽ മയങ്ങും ഇച്ചന്ദ്രികയിലലിയ മനസ്സും മനസ്സുമായി ചേർന്നിടാ മനസ്സും മനസ്സുമായി ചേർന്നിടാ മനസ്സും മനസ്സുമായി ചേർന്നിടാ അല്ലെങ്കിൽ കർട്ടൻ വലിച്ചിടു. ലൈറ്റ് കൂടി ഓഫ് ചെയ്തോളൂ. ഓക്കെ. പിന്നെ സ്വപ്നം കണ്ട് പേടിച്ച് നിലവിളിച്ചോ? ഞാൻ ഒരു സ്വപ്നവും കണ്ടില്ല. അല്ല, ഒരു വിളി കേട്ടു, അമ്മ അവന്റെ ശബ്ദം പോലെ തോന്നി. നിന്റെ തന്തയുടെ ശബ്ദമായിരിക്കും ആ സ്വത്ത്. പോയി കിടന്ന് ഉറങ്ങണേ ഇറക്കാം. അപ്പൊ അമ്മ വിളി കേട്ടില്ല, ചിലപ്പോ ഞാൻ സ്വപ്നം കണ്ടതായിരിക്കും. ഗുഡ് നൈറ്റ് അമ്മ. ഗുഡ്. സിന്ധു കുഞ്ഞെ, ഞങ്ങള് നാളെ പോവുക. എങ്ങോട്ട്? മാധവൻ കുട്ടി കുഞ്ഞിന്റെ അനന്തരവളുടെ കല്യാണ. പോയിട്ട് എന്ന് വരും പിന്നെ? പോയിട്ട് പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരണേ? കുറച്ചു ദിവസം രസത്തിന് വേണ്ടി ഇവിടെ താമസിച്ചു അത്ര തന്നെ. അദ്ദേഹം ഇല്ലേ ഇവിടെ? അദ്ദേഹം പുറത്തേക്ക് പോയി. മോളെങ്ങോടാ? ദില്ലം കടപ്പുറത്തേക്ക് പോയി, കണ്ടില്ല, അന്വേഷിച്ചിറങ്ങിയതാ. ഓ, ഇനി ഒരിക്കലും ഇവിടെ വരില്ലേ? എന്തിനാ വരണേ? അവർ നാളെ പോകും. സ്നേഹമുള്ള മനുഷ്യർ, അവർ പോകുന്ന കാര്യം ഓർത്തപ്പോൾ എന്ത് വേഗമാണ് നാം ചിലരുമായി അടുത്തു പോകുന്നത്. അല്ലേ ദിലീപ്? ഓഹോ, അത്രയ്ക്കും അടുത്തോ? എന്നാ നീയും പോകൂടെ. നീ എന്താ ദില്ല ഇങ്ങനെയായിപ്പോയി? എങ്ങനെ? നിനക്ക് ലേശം പോലും മനുഷ്യ പറ്റില്ലേ? എന്ത് നല്ല മനുഷ്യർ, എന്തിഷ്ടമാണ് അവർക്ക് നമ്മോട്. ആ തടീനിൽ നിന്നും അദ്ദേഹം അല്ലേ എന്നെ രക്ഷിച്ചത്? അതുപോലും നീ മറന്നുപോയോ?
ഓ ഹീറോയിനെ വില്ലനിൽ നിന്ന് രക്ഷിച്ച ഹീറോ ചെല്ല് പോയി ഒരു ഡ്യുവേറ്റ് പാടിയിട്ട് വാ അനാവശ്യം പറയരുത് തെറ്റിപ്പോയി വിട പറയുന്ന രംഗമല്ലേ അവിടെ നിന്ന് ഒരു ശോകഗാനം പാട് ഹേ വൃദ്ധകാമുക അരുതേ അരുതേ പോകരുതേ പിന്നെന്താടി ആ കളവൻ പോകുന്ന വെച്ച് നിനക്കെന്തിനാ അത്ര അപ്രാളം നീ നീ ഒരു മൃഗമാണ് ഞാൻ മൃഗം തന്നെ അയാള് ദേവനും നീ കൂടെ പോയി താമസിക്കേ ധാരാളം പണവും കാറും മാളികയും ഒക്കെ ഉണ്ട് പോടി പോയി പറ വിരഹദുഃഖം താങ്ങാനാവുന്നില്ല കൂടെ പോരുന്നു അവൾക്ക് പ്രേമിക്കാൻ കണ്ട ഒരു റോമിയോ ഓൾഡ് ഇഡിയറ്റ് എന്താ പറഞ്ഞത് ഒന്നുകൂടി പറ ഒന്നല്ല ആയിരം വട്ടം പറയും പെർവേർട്ടഡ് ബിച്ച് You bloody narrow minded! നീ നീ ക്രൂരനാണ് നീ സാഡിസ്റ്റാണ് നീ നിന്റെ കൂടെ ജീവിക്കണ്ട വേണ്ടടി വേണ്ട നീ എന്നോട് ജീവിക്കണ്ട പോയി ഇത്തിരി നല്ലെണ്ണയും തേച്ച് ആ പുഴയിലൊന്നും മുങ്ങി കുളിക്കാൻ കൊതിയാവണു എത്ര നാളായി തറവാടെന്ന് കേൾക്കുമ്പോ എനിക്കൊരു ഗുഹയുടെ ഓർമ്മയാണ് ആരുടെ കുറ്റം മതി രാമായണം വായന ആരംഭിക്കണ്ട ഞാൻ എണീറ്റ് മാറിത്തരാം രാമായണം വായിച്ചാ മോക്ഷമെങ്കിലും കിട്ടും അത് പതിവുള്ളതാ എണക്കവും പെണക്കവും ദിവസം ഒരു 12 പ്രാവശ്യം കുട്ടികളല്ലേ പറഞ്ഞാ മനസ്സിലാവുന്നവരോട് വേണമല്ലോ പറയാൻ രാമേട്ട ഇത് പതിവ് വഴക്കല്ലാന്ന് തോന്നുന്നു എന്തോ ഗൗരവമുള്ള കാര്യമാണ് ഒന്ന് പോയി അന്വേഷിച്ചാലോ Thank you.
എന്താ സിന്ധു കുഞ്ഞെ? ഒന്നുമില്ല. പിന്നെന്താ മുഖമല്ലാതിരിക്കുന്നത്? പറയൂ. ദിലീപ് പെണ്ണിങ്ങിറങ്ങിപ്പോയി. അതെന്നും പതിവുള്ളതല്ലേ? ഇല്ല പൂപ്പ, എങ്കിൽ ഇതിനു മുമ്പേ തിരിച്ചു വരുമായിരുന്നു. എനിക്ക് പേടിയാവുന്ന പൂപ്പ, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട്. പുതുമോടിയിൽ അതൊക്കെ പതിവാ മോളെ. ഞങ്ങൾ വിവാഹിതരല്ല പൂപ്പ. ഇരുപത് വർഷം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി നോക്കിയിട്ടും എനിക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പറയുമ്പോ കുഞ്ഞിന് വിഷമം തോന്നരുത്. തലമുറകൾ കുറെ കണ്ടവനായി രാമൻ നായർ. സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരു അമ്പലത്തിൽ പോയി മാലയിടുക പോലും ചെയ്യാതെ ഒളിച്ചോടി വന്ന് ഇങ്ങനെ ഹോട്ടലിൽ താമസിക്കുന്നത്. അച്ഛനും കൂടി മരിച്ചപ്പോ രണ്ടരമ്മയുടെ പെരുമാറ്റം സഹിക്കാനാവാതായി. മാത്രമല്ല, ബന്ധുവായ ബുദ്ധി വികസിക്കാത്ത ഓരത്തിനെ കൊണ്ട്. സിന്ധു ഒരു കുഞ്ഞൊന്നുമല്ലല്ലോ. അങ്ങനെ ബലാത്കാരമായി പിടിച്ച് കല്യാണം കഴിപ്പിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കണം. അതിനിടയ്ക്കല്ലേ ഈ ദിലീപൻ ചാടി വീണത്. മുങ്ങിച്ചാവാൻ പോകുന്നവൻ ഓലത്തുരുമ്പെന്ന് പറഞ്ഞ പോലെ അവന്റെ ചക്രവാക്ക് കേട്ടപ്പോ. അങ്ങനെ പറയരുത് അപ്പൂപ്പ, ദിലീപ് നല്ലവനാണ്. അച്ഛനും അമ്മയും ഇല്ലാതെ അനാഥാശ്രമത്തിൽ വളർന്നു. സ്നേഹം എന്തെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. എന്നെ പോലെ തന്നെ അരവും കിന്നരവും തെക്കും വടക്കും നോക്കാതെ കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് രണ്ടുപേരും കൂടെ സ്ഥലം വിട്ടു. കയ്യിലുള്ള പൊരുള് തീരാറായപ്പോ അവൻ ഓടിക്കളഞ്ഞു. ഇല്ല, ദിലീപ് വരും, വരാതിരിക്കില്ല. എന്നെ അത്രത്തോളം സ്നേഹമാണ് അവന്, എനിക്കത് ഉറപ്പുണ്ട്. പക്ഷെ എന്തോ ആരാരും ഇല്ലാതെ വളർന്നത് കൊണ്ടാകാം വല്ലാത്ത സ്വഭാവം. നിസ്സാര കാര്യങ്ങൾ മതി, ഭ്രാന്തനെ പോലെയാവും. അത് കഴിഞ്ഞാൽ കരയും, പിന്നെ മാപ്പ് പറയും. ഏതായാലും നേരം വിളിക്കട്ടെ, കട അടച്ചു കിടന്നോളൂ. നമുക്ക് വേണ്ട ചെയ്യാം. ധൈര്യമായിരിക്കും, വരൂ. തന്നെ ഇപ്പൊ പുറപ്പെട്ട് എത്തിയില്ലെങ്കിൽ മുഹൂർത്തം തെറ്റും. പാക്കേജ് റെഡിയാക്കി പറഞ്ഞോളൂ. തലേ ദിവസമേ ചെല്ലേണ്ടതാ. അനിയന്മാർക്കും അനിയത്തിമാർക്കും പരാതി പറയാൻ ഒരു കാരണവും കൂടെ ആയി. സാരമില്ല, എനിക്കെന്നും അതേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പൊ ശീലിച്ചു പോയി. എന്നാൽ അതുപോലല്ലോ, മറ്റുള്ളവരെന്ത് പറയും? തറവാട്ടിക്കാരന് ഒരു അതിഥിയായിട്ട് എന്നാൽ. ഇതുവരെ കഴിയാത്ത കാര്യമാണ് രാമേട്ട. ഞാൻ എന്നും ആതിഥേയനായിരുന്നു. അതിഥിയാകുന്നതിന്റെ സുഖമൊന്നും അറിയണമല്ലോ. യെസ്, കമിൻ. എന്താ മോളെ, വല്ല വിവരവും കിട്ടിയോ? ഞങ്ങൾ യാത്രയായി. ഉടൻ പുറപ്പെട്ടില്ലെങ്കിൽ മുഹൂർത്തം തെറ്റും, പിന്നെ കുടുംബകലഹ. സിന്ധുവിനെ വീട്ടിലാക്കാൻ വേണ്ട ഏർപ്പാട് ചെയ്യാം. അതിൽ ഭേദം ഞാൻ ഈ കടലിൽ ചാടി. എന്താ സിന്ധു ഈ പറയണത്? ഇല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് മരിക്കാൻ മറ്റുവല്ല മാർഗം അന്വേഷിക്കേണ്ടി വരും. വേണ്ടാത്തതൊക്കെ ചെയ്തു വെച്ചിട്ട് അതിലില്ലാത്ത കാരണങ്ങളും കണ്ടുപിടിച്ച് വഴിയെ പോകുന്ന മനുഷ്യരെ ഉപദ്രവിക്കുക. നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇന്നലെ പോകാത്തത്. ഞങ്ങൾ ഇവിടെ വന്നത് നിനക്ക് കൂട്ടിരിക്കാനാണെന്ന് വിചാരിച്ചോ? ഇത്രയ്ക്ക് ദേഷ്യപ്പെടുണ്ടായിരുന്നു പാവം കുട്ടി, ആകെ തകർന്നിരിക്കുക. അറിയാതൊരു തെറ്റ് ചെയ്തു പോയി. എന്നാൽ രാമേട്ടൻ കൂട്ടിരിക്കൂ, ഞാൻ പൊയ്ക്കോളാം. എന്നല്ലോ ഞാൻ പറഞ്ഞത്, ഓരോരുത്തർക്ക് അവരവരുടെ വിധി. രണ്ട് നല്ല വാക്ക് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം, അല്ലാതെ എന്ത് ചെയ്യാന്? ഞാൻ വരുന്നില്ല. ഞാൻ കല്യാണത്തിന് വരുന്നില്ല എന്ന്. സിന്ധു, ഐ എം സോറി സിന്ധു. ഞാൻ ഇന്നലെ തന്നെ വിവാഹത്തിന് എത്തേണ്ടതായിരുന്നു. സഹോദരങ്ങളൊക്കെ വല്ലാതെ ഫീൽ ചെയ്യും, പ്രത്യേക സ്വഭാവക്കാരുമാണ്. ഇപ്പോഴെങ്കിലും പുറപ്പെട്ടില്ലെങ്കിൽ മുഹൂർത്തത്തിന് പോലും എത്താൻ കഴിയില്ല. സാർ പോയിക്കോളൂ സാർ, ആരുമല്ലാത്ത എനിക്ക് വേണ്ടി സാർ ഇത്രയൊക്കെ ചെയ്തു. ഞാൻ ഒരിക്കലും മറക്കില്ല, ഉപദ്രവിച്ചതിന് ക്ഷമിക്കണം സാർ.
ഞാൻ നിയന്ത്രണം വിട്ട് സംസാരിക്കും. വേദനിച്ചിരിക്കുന്ന നിനക്കത് ക്ഷമിച്ചു കൂട്ടി. സാർ എന്നോട് സാറ് ക്ഷമ ചോദിക്കില്ലേ? ഇത്രയും ദയവ് കാണിച്ച അങ്ങ്. യു നീഡ് നോട്ട് വറി. എല്ലാ പോലീസ് സ്റ്റേഷനിലും നമുക്ക് അറിവ് കൊടുക്കാം. ദിലീപിനെ നമുക്ക് കണ്ടുപിടിക്കാം. യു ലീവ് ഇറ്റ് ടു മീ. വേണ്ട സർ, ദിവസം ഇത്രയായി, വരാതിരിക്കാൻ അവന് കഴിഞ്ഞല്ലോ. ഇനി കണ്ടുപിടിച്ച് കൊണ്ടുവന്നാലും എന്തോ എനിക്ക് വിശ്വാസം നശിച്ചിരിക്കുന്നു സർ. ഇപ്പൊ ഇവിടെ സംഭവിച്ചത് വീണ്ടും ആവർത്തിക്കും. അത്ര തന്നെ. പിന്നെ ഞാനൊന്ന് ചോദിച്ചട്ടെ സർ, തെറ്റുണ്ടെങ്കിൽ ദേഷ്യപ്പെടരുത്. എനിക്കാരുമില്ല, ഉണ്ടെന്ന് പറയുന്നവർ PDC പാസ്സായ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട്. എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ച് തരാൻ അങ്ങേക്ക് കഴിയുമെങ്കിൽ അതുവരെ അങ്ങനെ ആശ്രയം തരണം. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ പേടിയാവുന്നു സർ. അങ്ങേക്കുമുണ്ടല്ലോ കുട്ടിയെ. ഒരു ജോലി കിട്ടുന്നതുവരെ ഞാൻ അങ്ങയുടെ കുട്ടികളെ പഠിപ്പിക്കാം. എന്റെ കുട്ടികൾ വളർന്നു പോയില്ല സിന്ധു. എനിക്ക് വീട്ടുജോലികളൊക്കെ അറിയാം സർ. മാത്രമല്ല സ്റ്റിച്ചിങ്, എംബ്രോയിഡറി, ഗാർഡനിങ്. യു ആർ ലേറ്റ് സിന്ധു. ഞാൻ വീട് വിട്ട് ഇറങ്ങിയവനാണ്. അപ്പോ അങ്ങേക്ക് എന്നെ രക്ഷിക്കാൻ കഴിയില്ലേ? നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോയാൽ അന്ന് ആ മുറിയിലെ സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സിന്ധു, പാക്ക് ചെയ്ത് റെഡിയാവും. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബദമിണ്ടാവതല്ല മാമ. ഈ പെട്ടി അവിടെ എടുത്തോ. പോയിന ഇതാണ് ഞങ്ങളുടെ തറവാട്. പഴയ ഒരു കൊട്ടാരം പോലെ തോന്നുന്നു. കൊട്ടാരം തന്നെയാണ്, പക്ഷേ രാജാക്കന്മാരും രാജകുമാരിമാരും ഒക്കെ ഈ കൊട്ടാരം ഉപേക്ഷിച്ചു പോയി. ഇന്ന് സൂക്ഷിപ്പുകാരം മാത്രമേ ഉള്ളൂ. വരൂ. ഇവിടുത്തെ അമ്മ എവിടെ? എനിക്ക് 23 വയസ്സുള്ളപ്പോ മരിച്ചുപോയി. അതല്ല, അങ്ങയുടെ എന്റെ ഭാര്യ അല്ലേ? ഞാൻ ഏകനാണ് കുട്ടി. ആഹാ, രാമേട്ടൻ ഇത്ര കാലം ചായ റെഡിയാക്കിയോ? ചായ ഉണ്ടാക്കാൻ എന്തിനാ ഇതിനു മാത്രം സമയം? മാത്രമല്ല, തറവാട്ടിൽ എത്തിക്കഴിഞ്ഞാ പിന്നെ എല്ലാത്തിനും ഒരു സമാധാനമുണ്ട്. ഇനി മുതൽ അപ്പൂപ്പൻ ചായ ഉണ്ടാക്കണ്ട, എല്ലാ ജോലികളും ഞാൻ ചെയ്തോളാം. ഏയ്, സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ച പിള്ളേർ ചെയ്താലും ഒന്നും ശരിയാവില്ല, ഒക്കെ ഞാൻ ചെയ്തോളാം. പാചക ജോലി എല്ലാം എനിക്കറിയാം. ചെറിയമ്മ എന്നെ കൊണ്ട് എല്ലാ ജോലികളും ചെയ്യിക്കുമായിരുന്നു. രാമേട്ടാ, ഓ
സിന്ധുവിന് രമയുടെ ആ മുറി തയ്യാറാക്കി കൊടുക്കും. ശരി. എത്ര നാളായി എല്ലായിടത്തും ശേഷം പേരുടെ കയ്യെത്തണം. അല്ല അല്ലാതെ വേറെ ഇവിടെ ആരാ ഉള്ളേ? മുറി വൃത്തിയാക്കലൊക്കെ ഞാൻ ചെയ്തോളാം. അപ്പൂപ്പൻ പോയി വിശ്രമിക്കൂ. അത്താഴത്തിന് ഇന്ന് എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാ. പിടിക്കാത്ത വലുതാണെങ്കിൽ മാധവക്കുട്ടി കുഞ്ഞു ഭക്ഷണിയാ. ഞാനൊന്ന് അടുക്കളയിലേക്ക് ചെല്ലട്ടെ. പൂജാമുറി വിളക്ക് കൊളുത്തിയില്ല. ആരാ ഇതിൽ ഉപ്പിട്ടത്? കച്ചട്ട് പാടില്ലല്ലോ. ഞാൻ പാകത്തിനെ ഉപ്പിട്ടുള്ളൂ. ഞാനും പാകത്തിനെ ഇട്ടോളു. രണ്ടുപേരും ഉപ്പിട്ടോ? ഇനി ഇത് മുഴുവൻ രണ്ടിനെ കൊണ്ട് ഞാൻ തീറ്റിക്ക് നോക്കോ. എന്താ പൂപ്പ വഴക്ക്? ഒന്നും പറയണ്ട. അടുക്കളയിലെ ജോലി ഈ രണ്ടെണ്ണത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നു. രണ്ടെണ്ണത്തിനും കാളയ്ക്ക് പുളുങ്കുരു പുഴുങ്ങാൻ പോലും അറിയാൻ പാടില്ല. അതിനാണ് വഴക്ക് പറയുന്നേ. അപ്പൂപ്പം പോയി കുളിച്ച് വേഷമൊക്കെ മാറി വന്നേ. ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. എന്റെ അവകാശത്തിലാ കയറി കൈവച്ചിരിക്കുന്നത്. എന്താ രാമേട്ട ഈ വിളമ്പിയൂട്ടേ? രാമേട്ടന് അധ്യക്ഷം വഹിച്ചോണ്ടായിരിക്കും. കറിക്കൊക്കെ നല്ല രുചി. ഏയ്, എന്റെ അധ്യക്ഷമൊക്കെ പോയി. ഇത് സിന്ധു കുഞ്ഞ് സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയെടുത്ത. അടുക്കളക്കാരി തൊഴിച്ചിട്ടില്ല. സിന്ധു ഇത്ര ഭംഗിയായി കുക്ക് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. കുറേ നാൾ ഹോട്ടലിന്റെ ഭക്ഷണം കഴിച്ചല്ലേ, അതുകൊണ്ട് തോന്നുന്നതാ. നോനോ, ഇറ്റ് ഇസ് റിയലി സ്പ്ലെൻഡിഡ്. സിന്ധു എന്തായിരിക്കാത്തെ? ഞാനും അപ്പൂപ്പിനും കൂടി കഴിച്ചോളാം. ഏയ്, എനിക്ക് കസേരകളിൽ നിന്നിരുന്ന ശരിയാവില്ല. ആ അടുക്കളയുടെ മൂലയ്ക്ക് ഒരു തൂശനില വെട്ടിയിട്ട് ചമ്പറം പടിഞ്ഞിരുന്നുണ്ടാലേ ഉണ്ടൂന്നാവുള്ളൂ. കുട്ടിയിരുന്നോളൂ. യെസ്, കം ഓൺ, സിറ്റ് ഡൗൺ. രാമേട്ടൻ ഇതൊക്കെ ചെയ്യുമായിരുന്നല്ലോ, കുട്ടി എന്തിനു ബുദ്ധിമുട്ടുന്നു? അപ്പൂപ്പന് ധാരാളം ജോലിയുണ്ടല്ലോ. ഇനി മുതൽ ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. എല്ലാരും ഉണ്ടായിരുന്നു. അമ്മ, അച്ഛൻ, ഭാര്യ, മക്കള് എല്ലാരും. ഇപ്പോ മാധവൻകുട്ടിയാ ദൈവം. ഞാനില്ലേ? ഉണ്ട്, പക്ഷേ ഒരു പക്ഷേയുമില്ല. ഞാനിനി എന്നും അപ്പൂപ്പിനോടൊപ്പം ഉണ്ടാവും. കുഞ്ഞു വന്നതിന് ശേഷമാണ് ഒരു വീട്ടിൽ താമസിക്കുന്നു തോന്നി തുടങ്ങിയത്.
അതുവരെ അതൊരു ഹോട്ടലിലോ. അപ്പൂപ്പന്റെ വീട്ടുകാർക്കൊക്കെ എന്ത് പറ്റി അപ്പൂപ്പ? അച്ഛൻ കാശിക്ക് പോയി മടങ്ങി വന്നില്ല. അപ്പൂപ്പന്മാരും അങ്ങനെ തന്നെയായിരുന്നു. എന്റെയും ആഗ്രഹം അതാ. പക്ഷെ മാധവൻ കുട്ടി കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെ പോകാൻ പറ്റും? കല്യാണ കാര്യം പറഞ്ഞ അപ്പ വിഷയം മാറ്റും. പ്രായം കഴിഞ്ഞു പോയത്ര. ഷഷ്ടിപൂർത്തി കഴിഞ്ഞ എത്രയോ കിഴവന്മാർ കൊച്ചു പെമ്പിള്ളേരെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണം. പിന്നെ ഇത് അപ്പൂപ്പിന്റെ ഭാര്യയും മക്കളും ഒക്കെ? ഭാര്യ നടപ്പതിനെ വന്ന് മരിച്ചു. മകൻ യുദ്ധത്തിൽ പോയിട്ട് പിന്നെ മടങ്ങി വന്നില്ല. മോളുടെ കാര്യം ആലോചിക്കുമ്പോഴാ കഷ്ടം. വളരെ ആർഭാടത്തോടുകൂടി നടത്തിയ കല്യാണമായിരുന്നു. അവനൊരു മുഴുക്കുടിയൻ. സഹിക്കാവുന്നതിന്റെ പരമാവധി അവൾ സഹിച്ചു. ഒടുവിൽ ജീവിച്ചിരിക്കേണ്ടെന്ന് തീരുമാനിച്ചു. ആത്മഹത്യ ചെയ്തോ? ഓർക്കാൻ ഇഷ്ടപ്പെടാത്തത് ഓർമ്മിപ്പിക്കരുത് കുഞ്ഞെ. മനഃപൂർവ്വം മനസ്സിന്റെ അടിയിൽ ഒതുക്കി വെച്ചിരുന്ന കാര്യങ്ങളാ. ആ എല്ലാത്തിനും ഈശ്വരനുണ്ടല്ലോ. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഡ്രസ്സുകൾ ഉണ്ടല്ലോ, എന്തിനാ വെറുതെ പണം ചെലവാക്കിയത്? എന്റെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് വെച്ചോളൂ. ചിലവാക്കാൻ തൽക്കാലം എനിക്ക് മറ്റാരും ഇല്ലല്ലോ. ഉണ്ടായിരുന്നവരെല്ലാം നാലു വഴിക്ക് പോയി. അവർക്ക് ആർക്കും ഇനി ഞാൻ നേടിക്കൊടുത്തിട്ട് ആവശ്യമില്ല. ചേട്ടനെ
തേവിടിച്ചികളെ ഹോട്ടലിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ പോലീസ് ഓഫീസർ വീട്ടിൽ കൊണ്ടും താമസിപ്പിക്കുന്നത് ആദ്യമായിട്ടാ കാണുന്നത്. ഇന്ന് പാടില്ലാത്ത വല്ലതും സംഭവിക്കും. മാധവൻകുട്ടി കുഞ്ഞിന് ദേഷ്യം വരാറില്ല, വന്നാൽ ഇന്ന് അവരത് വരുത്തും. ആ കുട്ടി ആരോരും ഇല്ലാത്തൊരു കുട്ടിയാണ്. പണ്ടൊക്കെ സ്ത്രീ എന്ന് പറഞ്ഞ വലിയേട്ടന് അലർജി ആയിരുന്നു. ആ വലിയേട്ടനാണോ ഏതോ ഒരു പെണ്ണിനെ തറവാട്ടി കെട്ടി താമസിപ്പിച്ചിരിക്കുന്നത്? ഒന്ന് പതുക്കെ പറയൂ ചേച്ചി. നീ ഉണ്ടായിരിക്കടാ. കേട്ടാലെന്താ, എക്സ് ഡി ഐ ജി മാധവമേനോൻ മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിനെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്ന ജനം പറയുന്നത്? നാട്ടുകാർക്ക് പറയാമെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞുകൂടെ? യഹുക്കുട്ട എന്ത് വേണം? നാട്ടുകാർ പറഞ്ഞാൽ നിങ്ങളും പറയും. മാധവൻകുട്ടി നീചബുദ്ധിയോടെയാണ് ആ കുട്ടിയെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുമല്ലേ? പിന്നെ പൂജിക്കാനാണോ? കുട്ടി തന്നെ അത് പറയണം. മാധവൻകുട്ടിക്ക് ആദ്യത്തെ വിവാഹാലോചന ഉണ്ടായത് ഞാൻ ഇപ്പൊ കഴിഞ്ഞ പോലെ ഓർക്കുന്നു. അന്ന് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? എന്റെ വാസന്തിയെ വിവാഹം കഴിച്ച് അയക്കുന്നവരെ ആ ശബ്ദം ഇവിടെ മിണ്ടിപ്പോരുന്നു. എന്നാലത് കഴിഞ്ഞപ്പോകാമായിരുന്നല്ലോ. ആരെങ്കിലും തടുത്തോ? തടുത്തു. രഘുക്കുട്ടന് ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് ജോലി കിട്ടിയില്ലേ? അത് മാധവൻകുട്ടി ഉണ്ടാക്കി തന്നതല്ലേ. ഓ, അതൊരു വലിയ ത്യാഗമായി പോയി എന്ന് ഞാൻ പറഞ്ഞില്ല. കുഞ്ഞ് ജോലി കിട്ടി 3 മാസം കഴിയുന്നതിന് മുമ്പ് വിവാഹം കഴിച്ചു. പിന്നെ ഉണ്ണിയെയും രമക്കുഞ്ഞിനെയും ആര് നോക്കുന്നായി മാധവൻകുട്ടിയുടെ വിചാരം. ഞങ്ങൾ എടുത്തു നടക്കേണ്ട പ്രായമായിരുന്നല്ലോ. നന്ദികേട് പറയരുത് ഉണ്ണി. പഠിത്തം പൂർത്തിയാവുന്നതിനും ഉണ്ണിക്ക് പ്രേമമായി ഒളിച്ചോട്ടമായി റേസർ വിവാഹമായി. അതിനും ക്ഷമയോടുകൂടി ഒത്തുതീർപ്പിന് നിന്നത് വലിയേട്ടനാണ്. ഉണ്ണിക്ക് ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞപ്പോ ഉത്തം വീട് വെച്ച് ഉണ്ണി മാറി. രമക്കുഞ്ഞ് മാത്രമായി വീട്ടിൽ. അതിന് കൂട്ടിനായിട്ടെങ്കിലും ഒരു വിവാഹം കഴിക്കാൻ ഞാൻ ആവുന്നത് പറഞ്ഞതാ. അത് ശരിയാവില്ല രാമേട്ട. അവളെ കൂടെ സ്വസ്ഥമായി ഒരു കരപറ്റിച്ചതിന് ശേഷം മതിയെന്ന് പറഞ്ഞൊഴിഞ്ഞു. ഓ, ചേട്ടനൊരു വിവാഹം കഴിച്ചെങ്കിൽ അവൾ നടുക്കടലായി പോയേനെ. നടുക്കടലാവൂലായിരിക്കാം. പക്ഷെ അനിയത്തിയുടെ സുഖവും സന്തോഷവും കുറഞ്ഞു പോയെങ്കിലും എന്ന് കരുതി മാധവൻകുട്ടി സ്വന്തം കാര്യം മറന്നു ജീവിച്ചു. രമക്കുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞപ്പോ മകളുടെ പ്രായമുള്ള ഒരുത്തിയെ കൂടെ താമസിപ്പിക്കാതെ കരുതി. ഇതല്ലേ പറഞ്ഞു വരുന്നത്? മഹാഭാവം കിട്ടും കുഞ്ഞെ ആ നാവ് കൊണ്ട് ഇത് പറഞ്ഞാൽ. പിന്നെന്തിനാ അവളെ ഇവിടെ താമസിപ്പിക്കുന്നു? ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മനസ്സിലായാലും നിങ്ങൾ സമ്മതിച്ചേരിയില്ല, അതുകൊണ്ട് പറയുന്നില്ല. എങ്കിലും ചേട്ടാ, ഒഴിയാനാകാത്ത ഒരു പരിസ്ഥിതിയിൽ എനിക്ക് അവളെ കൂട്ടിക്കൊണ്ട് പോരേണ്ടി വന്നു. എന്നാൽ ഇനി പറഞ്ഞേക്കരുത്. അതിനിപ്പോൾ സാധ്യമല്ലാതെ വന്നിരിക്കുന്നു. ഞങ്ങൾക്കും അന്തസ്സും അഭിമാനവും ഒക്കെ. കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് പോകാം. എങ്ങാണ്ടാ കിടന്ന പെണ്ണിന് വേണ്ടി ഞങ്ങളെ വീട്ടിൽ നിന്ന് പോകാൻ പറയുന്നു അല്ലേ ഏട്ടാ? തൽക്കാലം അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അവള് കാരണം മിനിമോളുടെ കല്യാണത്തിന് പോലും ചേട്ടൻ വന്നില്ല. വരാൻ കഴിഞ്ഞില്ല, അതിലെനിക്ക് ദുഃഖമുണ്ട്. ഇല്ല ചേട്ടൻ, ഒരു ദുഃഖവുമില്ല. എങ്കിൽ ഈ നാളക്കേടിന് വേണ്ടി. രഘു, ഇപ്പൊ സംസാരിച്ച ശരിയാവില്ല. സമനില വിട്ടാണ് നിങ്ങൾ എല്ലാം സംസാരിക്കുന്നത്. പ്ലീസ് ലീവ് മീ അലോൺ. ആ മഹാഭാവി കൈവശം കൊടുത്തു തന്നെ, സംശയമില്ല. സിന്ധുക്കുട്ടിയെ കാണാനില്ല, ഇതുവരെ പുറത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾ കുളിക്കുകയാണ്. ഇവിടെ പറഞ്ഞതൊക്കെ ആ കുട്ടി കേട്ടു. കുളി കഴിഞ്ഞു വരട്ടെ. രാമേട്ട, ഓ, ഒരു അനാശിനെ എടുക്കും, അല്പം വെള്ളവും തരും. വല്ലാത്ത തലവേദന. ദാ മോളെ, സിന്ധു, സിന്ധു, സിന്ധുക്കുട്ടി, മോളെ, എത്ര വിളിച്ചിട്ടും വിളി കേൾക്കണില്ല. അകത്തൊന്ന് അടച്ചിട്ടുമുണ്ട്. എനിക്ക് പേടിയാവണം, ഒന്ന് വേഗം വരൂ.
സിന്ധു, 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 എന്റെ ഡയറിയിൽ ഡോക്ടർ സീതാലക്ഷ്മിയുടെ നമ്പറുണ്ട്. അവരെ വേഗം വരാൻ പറയും. അവരോട് ഇല്ലെങ്കിൽ ഡോക്ടർ ശർമ്മയെ വിളിക്കും. ശരി, അദ്ദേഹം അവിടെ ഇല്ലെങ്കിൽ ഞാൻ വിളിച്ചോളാം. ശരി, വേഗമായിട്ട്. കിട്ടിയോ? കിട്ടിയപ്പോ വരും. പിന്നെ ആ കാലം തോർത്തു കൊടുക്കും. ഡോക്ടറായിരിക്കും. സിന്ധു, കുട്ടി മരവിച്ച പോലെ കിടക്കുന്നു. ഡോക്ടർ ഒന്ന് വേഗം വരൂ. സിന്ധു, 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 എന്താ സിന്ധു, എന്താ ഉണ്ടായത്? കുളിക്കാൻ കയറിയതാണെന്ന് തോന്നുന്നു. രാമേട്ടൻ എല്ലാ വിവരവും പറഞ്ഞു. കൈ നോക്കട്ടെ. താങ്ക് യു. ഒന്ന് പരിശോധിക്കട്ടെ കുട്ടി. ഞങ്ങൾ പുറത്തു നിൽക്കാം. ആള് കൊച്ചു മെടുക്കുകയാണല്ലോ. കൂട്ടുകാരൻ പിണങ്ങിപ്പോയതാണോ അതോ പിണക്കി അയച്ചതാണോ? സാരമില്ല, മിസ്റ്റർ മേനൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഭാഗ്യം. സിന്ധുവിന് മിസ്റ്റർ മേനന് ഇഷ്ടമാണോ? അദ്ദേഹം വലിയ മനുഷ്യനാണ് ഡോക്ടർ. ഓൾഡ് ഈസ് ഗോൾഡ് അല്ലേ? ഞാൻ തമാശ പറഞ്ഞതാണ് കുട്ടി, അദ്ദേഹം വലിയ മനുഷ്യനാണ്. യു ആർ സേഫ് ഹിയർ. ബ്രീത്ത് ഇൻ. ശ്വാസം വലിച്ചുവിടും. മതി, ഇനി കമിഴ്ന്ന് എടുക്കും. തലച്ചുറ്റൽ ഇതിനു മുമ്പ് എപ്പോഴൊക്കെ വന്നിട്ടുണ്ട്? ആകെ ഒരു പ്രാവശ്യം, അന്ന് ഡോക്ടർ വന്ന ദിവസം. സാരമില്ല, അല്പം റെസ്റ്റ് എടുത്താൽ മതി. കൈ കാണിക്ക്, പ്രഷർ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. എനിത്തിങ് സീരിയസ് ഡോക്ടർ? ഇപ്പൊ സീരിയസ് ആയി ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ ഇല്ലെന്ന് തീർത്ത് പറയാനും വയ്യ. സൂക്ഷിച്ചില്ലെങ്കിൽ ഹൃദയത്തിന് തകരാറാണ്. ചിലപ്പോൾ പ്രഷറിന്റെ അറ്റാക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യണോ? ഏയ്, ഇപ്പൊ വേണമെന്നില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും വരാം. വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു തറവ് ചെക്കപ്പ് നടത്താമല്ലോ. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എന്നെ വിളിച്ചോളൂ. താങ്ക് യു ഡോക്ടർ. സിന്ധുവിന് മനസ്സിന് വേദനയുണ്ടാക്കുന്ന വിധം എന്തെങ്കിലും സംഭവിച്ചോ? ആ പയ്യൻ. അത് ഞാൻ അറിഞ്ഞു. അതിനുശേഷം ഇവിടെ വല്ലതും സംഭവിച്ചോ? എന്താ, പറയാൻ വിഷമമുള്ള എന്തെങ്കിലും?
അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എന്റെ ബ്രദേഴ്സ് സിസ്റ്റർ ഇവിടെ വന്നിരുന്നു. ആ ഇപ്പൊ മനസ്സിലായി, സിന്ധുവായിരുന്നിരിക്കും സംസാര വിഷയം. സ്വാഭാവികമായും അവളെ വേദനിപ്പിക്കത്തക്ക വിധത്തിൽ അവർ സംസാരിച്ചിരിക്കും. അതാ അതിന്റെ ശരി. അത്തരം രംഗങ്ങൾ ഒഴിവാക്കണം. മാത്രമല്ല ഈ വീട്ടിൽ ഇങ്ങനെ അടച്ചുമൂടി കഴിഞ്ഞാൽ അകത്തിരുന്നിട്ടേ ജനം സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞു. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാലത്തെ സ്ഥിതി എന്താ? ഏതായാലും ജനം സംസാരിച്ചു കഴിഞ്ഞല്ലോ, പറഞ്ഞതല്ലേ ആവർത്തിക്കാനുള്ളൂ. എന്നാലാകുന്നതൊക്കെ ചെയ്യാം. ഐ വോണ്ട് ഹെർ ടു ബി ഹാപ്പി. ഐ മീൻ അസുഖം മാറാൻ വേണ്ടി എന്ത് വേണേലും ചെയ്യാം. ദാറ്റ്സ് ഗുഡ്. എന്നാ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും. അങ്ങും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അല്പം ഔട്ടിങ്ങും ഗെയിംസും ഒക്കെ അങ്ങേക്കും ആവശ്യമാണ്. വെറുതെ ഇരുന്നാൽ വാട്ട് ഐ മീൻ ടു സേ ഈസ് യെസ് ഡോക്ടർ നത്തിങ് ബട്ട് അങ്ങും ഒറ്റയ്ക്കാണല്ലോ. സിന്ധു ഇവിടെ ഉള്ളത് അതിനും ഒരു പരിഹാരമാവും. അതൊരു ആവശ്യവുമാണ്. മനസ്സിലായില്ല. What do you mean, doctor? I said, help her to help you. Or a morning walk. Why in there and dangling games? Nadagam, Nirtham, cinema. Nahanu. Why not? എന്താഗ്രഹമാണെന്നോ എന്നും എന്നെ ശുപാർശ ചെയ്യും അങ്ങേ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ. എങ്കിൽ ജ്യേഷ്ഠത്തിയമ്മ രണ്ടാമത് പുറത്താക്കുന്നത് രാമേട്ടനെ ആയിരിക്കും. ലോകത്തുള്ള സ്ത്രീകൾ എല്ലാം അങ്ങനെയാണെന്നാണോ അങ്ങ് ധരിച്ചു വെച്ചിരിക്കുന്നത്? എനിക്ക് സ്ത്രീകളെ സ്നേഹമാണ്, ബഹുമാനമാണ്. പക്ഷേ മുക്കാൽ ഷഷ്ടിയത്ത് പൂർത്തി കഴിഞ്ഞിരിക്കുന്ന ഈ കണ്ടീഷനിൽ ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല. അതിന്റെ ആവശ്യം അനുഭവപ്പെട്ടിട്ടില്ല. ഇത് ദുശാഠ്യമാണ്. അല്ല സിന്ധു, കഴിക്കേണ്ട പ്രായത്തിൽ ഞാൻ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ നിന്റെ പ്രായത്തിലുള്ള മക്കളും ഒരു പക്ഷെ അവരുടെ മക്കളും ഉണ്ടായേനെ. ഇനി അതേപ്പറ്റി ആലോചിക്കുന്നതേ ബോർ. അങ്ങയുടെ പ്രായമുള്ളവരാരും വിവാഹം കഴിക്കുന്നില്ലേ? ഉണ്ടായിരിക്കാം. അതിനവർക്ക് കാരണങ്ങളും ന്യായീകരണങ്ങളും ഉണ്ടാകാം. ക്വൈറ്റ് പോസിബിൾ അതവരുടെ ആവശ്യമായിരിക്കാം. But I don't feel so. I am happy in my own way. Quite satisfied also. അതുകൊണ്ട് നമുക്ക് മറ്റുള്ള നല്ല കാര്യത്തെ പറ്റി സംസാരിക്കാം. വരും. Thank you.
എന്നെ കണ്ടപ്പോ നിർത്തി നിർത്തി കളഞ്ഞു. ഡോക്ടറുടെ കുട്ടികളാ. രണ്ടേ പാടുള്ളൂ എന്നാ മൂന്നായി പോയി. അല്ല ഡോക്ടറുടെ ശരീരപ്രകൃതി അനുസരിച്ച് ഒരു ആറെണ്ണ ആയാലും അധികമായി എന്ന് പറയാനാവില്ല. ആരെന്തിന്? ഇവനൊരുത്ത മതിയല്ലോ ഒരു വീട് മുഴുവൻ തകർക്കാൻ. അമ്മാനെ ക്രിക്കറ്റ് കളിക്കാൻ അറിയോ? ഇല്ല മോനെ. ബാഡ് ബോയ്. കപിൽ ദേവാണെന്നും പറഞ്ഞ് നടക്കുക. അല്ല ജയൻ, ഞാനാണ് ജയൻ. ജയന്റെ വലിയ ഫാനാ. പടം കണ്ടുവന്ന അപ്പൊ തുടങ്ങും സ്റ്റണ്ട്. ഓ മോള് നന്നായി ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ. എന്താ പേര്? ലത. മോളുടെയോ? ബേബി. മോൻ ഇവരോടൊന്ന് സ്റ്റണ്ട് ചെയ്തോ? അമ്മാവൻ ചെയ്യുന്നോ സ്റ്റണ്ട്? അമ്മാവന് വയസ്സായില്ലേ മോനെ, ഇനി എന്ത് സ്റ്റണ്ട്? അത്രയ്ക്കൊന്നും വയസ്സായിട്ടില്ല അല്ലേ സിന്ധു? അല്ലെങ്കിൽ തന്നെ സ്റ്റണ്ടിന് വയസ്സൊരു പ്രശ്നമാണോ? ജസ്റ്റ് എ മിനിറ്റ്. യു സീ, സിന്ധു ഇസ് ഓൾ റൈറ്റ്. ഇനി അവൾക്ക് വേണ്ടത് ഒരു ജീവിതമാണ്. കഴിഞ്ഞതൊക്കെ മറക്കാൻ ഒരവസരം. അങ്ങേക്കത് സാധിക്കും. ഐ മീൻ ഇറ്റ്. എല്ലാം നഷ്ടപ്പെട്ട ഒരു കുട്ടി. കഴിയുമെങ്കിൽ വൈകിട്ടില്ല. ഡോക്ടർ, അങ്ങേക്കാൾ ഏറെ ജീവിതം കണ്ടവളാണ് ഞാൻ. വികൃതി. സിന്ധു, സിന്ധു പറഞ്ഞതൊന്നും മറക്കണ്ട. വരട്ടെ. നേരം പോയതേ അറിഞ്ഞില്ല. അദ്ദേഹം വന്ന് കാത്തിരിക്കുന്നുണ്ടാവും. വരട്ടെ. വാതിലും ജനലും ഒക്കെ അടച്ച് ലൈറ്റ് ഇട്ട് കിടന്നുറങ്ങിക്കോളൂ. തനിച്ച് കിടന്നാൽ എനിക്കിപ്പോഴും പേടി മാറിയിട്ടില്ല. രാമേട്ടും കൂട്ടി കിടക്കും. ഞാൻ കോർക്കാൻ മലിക്കും. അത് കേട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ള പരാതി ഒന്നും ഉണ്ടാവരുത്. സിന്ധുക്കുട്ടി പുലരാറായി.
അപ്പൂപ്പന് പൊല്ലുന്നതിന് മുമ്പ് എണീറ്റാ ശീലം. കണ്ണു തുറന്നു നോക്കുമ്പോ എന്നെ കണ്ടില്ല എന്ന് വെച്ച് പേടിച്ച് നിലവിളിക്കരുത്, അത്രേ ഉള്ളൂ. ഇല്ല അപ്പൂപ്പ, ഇനി എന്നും പുലരുന്നതിന് മുമ്പ് എന്നെയും വിളിച്ചോളൂ, ഞാനും എണീക്കാം. അപ്പൂപ്പൻ പോയിട്ട് സൂര്യ നമസ്കാരവും ബസ്കിയും കസരത്തും ഒക്കെ എടുക്കും, അതാ അപ്പൂപ്പന്റെ ആരോഗ്യം ഇങ്ങനെ നിലനിൽക്കുന്നത്. ഞാനും എടുക്കാം. ആ എന്നാ ഒന്ന് കാണാലോ, നാല് ദിവസത്തേക്ക് ശരീരം അനക്കാൻ പറ്റില്ല. സാരമില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു വരുത്തുന്നതും അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. പിന്നെ നീ ആ ഹോട്ടലിലെ ബോയ് അല്ലേ, എന്നാ സന്യാസം സ്വീകരിച്ചത്? എല്ലാം ഭഗവാന്റെ ലീലാവിലാസ്. ഭഗവാൻ രാമേട്ടന്റെ ദർശനം ലഭിക്കണമെന്ന് അന്നു മുതലേ ആഗ്രഹിച്ചിരുന്നതാണ്. സ്ഥലം ഇതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലും ഭവനം ഇതാണെന്ന് അറിയില്ലായിരുന്നു. നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് നടന്നിരിക്കും. നീ നിങ്ങളെയൊക്കെ കൂട്ടി എന്തിനാ ഇങ്ങോട്ട് വന്നത്? എല്ലാം ഭഗവാന്റെ നിശ്ചയം. അന്ന് മേനോൻ ഭഗവാനും രാമേട്ടൻ ഭഗവാനും കൂടി സിന്ധു ഭഗവതിയെ ഇങ്ങോട്ട് ആനയിച്ചല്ലോ. ദേവി ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ? നിനക്കളൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ? ആ വനമാലി ഉണ്ടല്ലോ ഭഗവാൻ ദിലീപൻ, അയാൾ നിങ്ങൾ ഗമിച്ച ശേഷം ഹോട്ടലിൽ ആഗതനായി. ഞങ്ങൾ വിവരം പറഞ്ഞു, മേനവൻ തിരുവടികളുടെ മേൽവിലാസവും കൊടുത്തു. എന്നിട്ട് ആ ബാലകൃഷ്ണൻ? ബാലകൃഷ്ണൻ? അതെ, സർവ ചരാചരങ്ങളെയും ആ രൂപത്തിലാണ് നാം കാണുന്നത്. ദിലീപനിലും ആ പരന്തമനെ നാം ദർശിക്കുന്നു. കാര്യം പറയടാ. രണ്ട് നാളുകൾക്ക് ശേഷം ദിലീപൻ മടങ്ങിയെത്തി. നിരാശനായി, ദുഃഖിതനായി, ക്ഷീണിതഗാത്രനായി, മുഖകമലത്തിൽ ശ്മശ്രുക്കൾ നീണ്ടു നിന്നിരുന്നു. ഞാൻ വിവരം അന്വേഷിച്ചു. രണ്ടു നാലു ദിനം കൊണ്ടൊരു തന്നെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ കൃഷ്ണകൃഷ്ണ. ഭജനയൊക്കെ പിന്നീടാവാ, കാര്യം എന്താന്ന് വെച്ചാ പറ. ദിലീപൻ ഉര ചെയ്തു. ശ്രീകുമാര, ഞാൻ വഞ്ചിക്കപ്പെട്ടു. അവൾ ആ മേനോൻ ഭഗവാനുമായി മണിമാളികയിൽ ദാമ്പത്യ ജീവിതം നയിക്കുന്നുവെന്ന് അനാവശ്യം പറയരുത്. മാളിക മുകളേറിയ മന്നന്റെ സമാനം ചെയ്യല. അയ്യോ, അരിഞ്ഞുകളി തന്നെയാ ഉള്ള സത്യം എന്താന്ന് വെച്ചാ പറഞ്ഞു. അയ്യോ അമ്മാവ, ആ പയ്യൻ കറുത്തമ്മയെ നഷ്ടപ്പെട്ട പരി കുട്ടിയെ പോലെ ആ കടപ്പുറത്ത് ചങ്കൂട്ടി പാടിപ്പാടി നടക്കണം. വാളട് വാളട് വാളട്. സത്യമാണോ നീ പറയുന്നത്? ഞാൻ സത്യമേ പറയൂ, സത്യമേ ചിന്തിക്കൂ, സത്യമേ ചെയ്യൂ. നീ ആ ചെക്കനെ കണ്ട പറഞ്ഞേക്ക്, ആ പെങ്കൊച്ച് ഇവിടെയെങ്കിലും ഇല്ല, അവളുടെ വീട്ടിൽ പോയിന്ന്. പൊക്കോ. ഭക്തകളെ, ഇവിടെ ധനാഗമനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, ഗമിക്ക. അപ്പൂപ്പൻ നല്ലയാളാ, അത്താഴം വിളിപ്പിച്ച് ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയാമോ? എനിക്ക് വിശപ്പില്ല കുഞ്ഞെ, നല്ല സുഖവും തോന്നുന്നില്ല. അതൊന്നും പറഞ്ഞാ പറ്റില്ല, വയറ് നിറയെ ആഹാരം കഴിച്ചാൽ അസുഖമൊക്കെ മാറും. വരൂ. എന്താ അപ്പൂപ്പ? ഞാനൊന്ന് ചോദിച്ചോട്ടെ കുഞ്ഞെ? അതിന് എന്റെ അനുവാദം വേണോ? നീ ഒരിക്കലും ഇവിടുന്ന് പോവില്ലല്ലോ, ഞങ്ങളെ വിട്ടു പോവില്ലല്ലോ. എന്റെ അപ്പൂപ്പ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? പോവില്ലെന്ന് പറയൂ. ഞാൻ ഇവിടെ പോകാനാ? അതൊന്നും എനിക്കറിയില്ല. മോള് പോവില്ല എന്ന് പറയും. ഇല്ല പൂപ്പ, ഞാൻ ഒരിക്കലും പോവില്ല. ഒരു പക്ഷേ എന്നെങ്കിലും ആ പയ്യൻ വന്ന് വിളിച്ചാൽ? ഏത് പയ്യൻ? കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഓടിക്കളഞ്ഞില്ലേ അവൻ, ആ ദിലീപൻ. ദിലീപിനി വരില്ല പൂപ്പ, വരണമെങ്കിൽ എന്നെ വരണമായിരുന്നു. അവൻ എന്നെ മറന്നു കാണും, ഇല്ലെങ്കിൽ. അവൻ വന്നാ കുഞ്ഞു പോവോ? വരില്ലെന്നേ. വന്നാ കുഞ്ഞ് ഞങ്ങളെ വീടിനെ ഉപേക്ഷിച്ചിട്ട് പോയിക്കളയൊന്ന് അപ്പൂപ്പൻ അറിയണ്ട. പറയൂ. വന്നാൽ? വന്നാൽ പറയൂ കുഞ്ഞെ.
സിന്ധുവിനെ അപ്പൂപ്പന് വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലായിട്ടല്ല മോൾ, അപ്പൂപ്പന്റെ സമാധാനത്തിന് വേണ്ടിട്ട് എന്റെ കയ്യിൽ തൊട്ട് സത്യം ചെയ്യും, മോൾ ഈ വീട് വിട്ട് പോവില്ല. സത്യം 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 സത്യം. സോറി സിന്ധു, ഐ എം സോറി. ആ മുറിയിൽ അപ്പൂപ്പൻ കിടക്കുന്ന പോലെ തോന്നി, ഞാൻ പേടിച്ചുപോയി, അതാണ് ഓടി വന്നത്. ക്ഷമിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഇന്ന് ആദ്യമായാണ് ഇങ്ങനെ. എന്തോ
ഒരു നിമിഷത്തേക്ക് ഞാൻ എന്നെ തന്നെ മറന്നുപോയി. അതിന് അങ്ങ് ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ക്ഷമയോദിക്കേണ്ടത് ഞാനല്ലേ. ഇറ്റ്സ് ഓൾ റൈറ്റ്. പിന്നെ ഞാനിത് ആവർത്തിക്കില്ല. ഈ വീട്ടിൽ സിന്ധു സുരക്ഷിതയായിരിക്കും. അങ്ങ് എന്തൊക്കെയോ പറയുന്നു, അത്രയ്ക്ക് എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. സിന്ധു പൊയ്ക്കോളൂ. ഇല്ല, എനിക്ക് മാപ്പ് തന്നു എന്ന് പറഞ്ഞാലേ ഞാൻ പോകും. എന്റെ തെറ്റിനും നിനക്ക് വേണം മാപ്പ് തരാൻ അല്ലേ? നീ ഒരു അത്ഭുതമാണ് സിന്ധു. ഞാൻ പോട്ടെ, എന്നോട് ക്ഷമിക്കൂ. ഇനി അപ്പൂപ്പനെ കണ്ടാലും ഞാൻ പേടിക്കില്ല. അപ്പൂപ്പൻ എനിക്ക് കൂട്ടെടുക്കാൻ വന്നതാ, എനിക്ക് പേടിയാവുന്നെന്ന് കരുതി അല്ലേ? അതെ അതെ സിന്ധു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പൂപ്പൻ പോയി, ഇനിയൊട്ട് വരികയുമില്ല. ഇങ്ങനെ ദുഃഖിച്ചിരുന്നാൽ എന്റെ എല്ലാമായിരുന്നു രാമേട്ട്. ഇനി എനിക്ക് ആരുണ്ട് സിന്ധു? ഞാൻ ഒറ്റയ്ക്കായി. ഇല്ല, അങ്ങേ ഒറ്റയ്ക്കാകാൻ ഞാൻ സമ്മതിക്കില്ല. നീ ചെറുപ്പമാണ് കുട്ടി, നിന്റെ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ചായ കൊണ്ടുവരും. അവളുടെ ചായ ഞങ്ങളുടെ പട്ടിക്ക് വേണം. ശരി, വേണ്ട സിന്ധു, ചായ വേണ്ട. ചേട്ടാ, ഇനി ചേട്ടൻ ഇവിടെ തനിച്ച് താമസിക്കുന്നത് ശരിയല്ല. ഇവിടെ ഒരു കുഴപ്പമില്ല, എന്റെ കൂടെ ഒന്ന് താമസിക്കാമല്ലോ. അതിനിഷ്ടമില്ലെങ്കിൽ എന്റെ വീടില്ല. എന്റെ വീടിനൊരു തകരാറുമില്ല, ഞാനിവിടെ താമസിച്ചോ. ആ പെണ്ണിന്റെ കൂടെ അവളുടെ കിടക്കറ വേറെയാണ്. വലിയേട്ടാ, ഞങ്ങളെ വിട്ടുകളാക്കരുത്. മനസ്സിലായില്ല ചേട്ടാ? ചേട്ടന്റെ സ്വത്ത് മോഹിച്ചാണ് അവൾ ഇവിടെ നിൽക്കുന്നത്. അവൾക്ക് സ്വത്ത് വേണമായിരുന്നെങ്കിൽ നിങ്ങൾക്കറിയില്ല, അവൾ നിങ്ങളെക്കാൾ സ്വത്തുകാരിയാണ്. ഇത് പ്രേമമായിരിക്കും. അച്ഛന്റെ പ്രായമുള്ള പനി വേശ്യ. ഇതിന് വലിയേട്ടൻ ദുഃഖിക്കും. ഇറങ്ങണ പുറത്ത്. എന്നാലും ചേട്ടാ, ആ പെണ്ണിന്റെ വലയിൽപ്പെട്ട് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നല്ലോ. പോകാൻ നിങ്ങളും കൂടിയാണ് പറഞ്ഞത്. എന്റെ കുട്ടികളെ ഓർത്തെങ്കിലും ചേട്ടൻ ഞങ്ങളോട് ഈ ചതി ചെയ്യരുതായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടത് എങ്ങാണ്ടെന്നോ വന്നൊരു പെണ്ണ്. ഓ, ഇതായിരുന്നു എന്റെ സർവ്വതും ഞാൻ അവളുടെ പേർക്ക് എഴുതി വെച്ച് കഴിഞ്ഞു. ചതിച്ചോ ഭഗവാനെ. ഇതാണ് ത്യാഗിയായ ചേട്ടന്റെ സഹോദര സ്നേഹം. ചേച്ചി, നമുക്കിനി ഇങ്ങനൊരു ചേട്ടനില്ല. ചേട്ടൻ പറഞ്ഞത് ഇനി എന്റെ എല്ലാ സ്വത്തുക്കൾക്കും അവകാശി സിന്ധു ആണെന്ന്. ഈ വീട്ടിൽ നിന്ന് അവളെ പറ്റി ഒരു അക്ഷരം പറഞ്ഞു പോരെ. വരൂ ചേച്ചി, ഇനി ഈ വീട്ടിൽ കാല് കുത്തരുത്. എന്താ സിന്ധു? ഞാൻ കാരണം എന്റെ കൂടെ ഇറങ്ങിത്തിരിക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ഇല്ല സർ, എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ഞാനൊരുത്തിയാണ്. എന്നാര് പറഞ്ഞു? വേണ്ട സർ, എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത അങ്ങേക്ക് ദുഃഖം മാത്രമേ തരാൻ എനിക്ക് കഴിയുന്നുള്ളൂ. സ്വന്തം സഹോദരങ്ങൾ പോലും ഞാൻ കാരണം പിരിഞ്ഞുപോയി. പോട്ടെ, പോയവരൊക്കെ പോട്ടെ, അവരവരെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ഞാനും എന്നെ കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ.
ചെയ്തത് തെറ്റായിപ്പോയെങ്കിലും തിരുത്താൻ ഇനിയും വൈകിയിട്ടില്ല. മനസ്സിലായില്ല. എന്നെ പോകാൻ അനുവദിക്കൂ. അങ്ങയുടെ മേൽ ഞാൻ ചാർത്തിയ കളങ്കം കഴുകിക്കളയാൻ എന്നെ അനുവദിക്കൂ. സിന്ധു, ഇപ്പോഴും നീ നിന്നെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നീ കൂടി പോയാൽ ഞാൻ ഈ ലോകത്തെ ഏകനാകും. പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് എന്തോ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എനിക്ക് നീ മാത്രമേ ഉള്ളൂ സിന്ധു. ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചു പോയാലും ഇപ്പൊ നീ എന്നെ ഉപേക്ഷിച്ചു പോകരുത്. ആ ഏകാന്തത എനിക്ക് താങ്ങാനാവില്ല. എന്നാൽ ഞാനൊന്ന് പറയട്ടെ. എന്താ സിന്ധു? അങ്ങന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിത്തരൂ. ഞാൻ വളരെ ആലോചിച്ച ശേഷമാണ് പറയുന്നത്. അങ്ങ് തീർത്തും പറഞ്ഞു അങ്ങൊരിക്കലും വിവാഹിതനാവില്ലെന്ന്. ദിലീപ് ഇനി വരില്ല, അല്ലെങ്കിൽ എന്നേ വരണമായിരുന്നു. അവൻ എന്നെ വഞ്ചിക്കുകയായിരുന്നു. ഞാൻ പോകാൻ അനുവാദം ചോദിച്ചെങ്കിലും അങ്ങേ വിട്ടു പോകാൻ എനിക്ക് സാധിക്കില്ല. താലി കെട്ടിയാലും അങ്ങേക്ക് കഴിയില്ലെങ്കിൽ എന്നൊരു ഭാര്യയായി കാണണമെന്നില്ല. അങ്ങനെ ഏതു വിധത്തിൽ കാണുന്നുവോ ആ വിധത്തിൽ ജീവിക്കാൻ ഞാൻ ഒരുക്കമാണ്. സിന്ധു എന്തൊക്കെയോ പറയുന്നു. നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ വെപ്പാട്ടിയാണ്. അങ്ങ് ആ വെല്ലുവിളി നമുക്ക് സ്വീകരിക്കാം, നമുക്ക് വിവാഹം കഴിക്കാം. അങ്ങയുടെ സ്വത്തൊക്കെ സഹോദരങ്ങൾക്ക് കൊടുത്തുള്ളൂ, എനിക്കൊന്നും വേണ്ട. നമുക്ക് ജീവിക്കാൻ അങ്ങ് പറയാറുള്ളത് പോലെ പെൻഷൻ തുക മതിയല്ലോ. നമുക്ക് മറ്റെവിടെയെങ്കിലും പോകാം. അങ്ങയെ ശുശ്രൂഷിച്ച് ജീവിക്കാൻ എനിക്കൊരവസരം തരൂ. നിയമത്തിന്റെയും നാട്ടുകാരുടെയും മുമ്പിൽ തലകുനിക്കേണ്ടി വരാതെ എന്റെ കർത്തവ്യങ്ങൾ എനിക്ക് നിറവേറ്റണം. നാളെ പുലർച്ചയ്ക്കാണ് മുഹൂർത്തം. ഉദയത്തിന് മുമ്പ് രണ്ട് ഹാരം ഏർപ്പാട് ചെയ്ത് കൊടുത്തേക്കണം. മറ്റാരും ഉണ്ടാവില്ല, ഞാനും വധുവും മാത്രമേ ഉണ്ടാവും. സന്തോഷം, എല്ലാം പറഞ്ഞതുപോലെ. സിന്ധു, വെളുപ്പിനെ എണീക്കേണ്ടതല്ലേ, നേരത്തെ കിടന്നോളൂ.
മൃദുലെ ഹൃദയ മുരളിയിലൊഴുകിവ ഇന്നലെ ഓർഡർ ചെയ്തിരുന്ന ഹാരം അമ്പലത്തിൽ ഞാനും ഉണ്ടാവും മുഹൂർത്തത്തിന്. സിന്ധു, ആഹാ, നീ ഇന്ന് ഇത്ര വേഗം ഉണർന്നു. ഉണർത്താമെന്ന് വിചാരിച്ചാണ് ഞാൻ. ഇതാ ഹാരം, മാല സൂക്ഷിച്ചോളൂ. എനിക്കിന്ന് കടലിൽ ഇറങ്ങി ഒന്ന് കുളിക്കണം. വേഗം റെഡി ആയിക്കോളൂ. പുലരുന്നതിന് മുമ്പ് അമ്പലത്തിലെത്തണം. കിഴവണ്ട കല്യാണമല്ലേ, അധികം പേര് കാണണ്ട. ഇന്ന് നിന്റെ വിവാഹമാണെന്ന് എനിക്കറിയാം സിന്ധു. നിനക്ക് മംഗളം നേരാൻ വന്നതാണ് ഞാൻ. അതിനു മുൻപ് ഒരു സത്യം കൂടെ നിന്നെ അറിയിക്കാൻ എനിക്കാഗ്രഹമുണ്ട്. അന്ന് ഞാൻ പോയത് മടങ്ങി വരാതിരിക്കാനായിരുന്നില്ല. വിധി എന്നെ വഞ്ചിച്ചു. ബുദ്ധിഭ്രമം പിടിച്ച് നടന്നിരുന്ന എന്റെ മേൽ ഒരു ചരക്ക് ലോറി കയറി ഇറങ്ങി. അതേ സിന്ധു, നിർഭാഗ്യവാനായതുകൊണ്ട് ഞാൻ മരിച്ചില്ല. എന്നിട്ട് ആഴ്ചകളോളം എനിക്ക് ബോധമുണ്ടായിരുന്നില്ല. ബോധം വീണപ്പോൾ അനങ്ങാനും കഴിയുമായിരുന്നില്ല.
പ്ലാസ്റ്ററിൽ പൊതിഞ്ഞ ശരീരവുമായി ഞാൻ മാസങ്ങളോളം ആശുപത്രിയിൽ കഴിഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് എന്റെ വിവരം അറിയിച്ചില്ല? അറിയിച്ചില്ല, കാരണം നീ മേനോന്റെ ഭാര്യയായി കഴിയുന്നു എന്നായിരുന്നു എനിക്ക് കിട്ടിയ വാർത്ത. ഇല്ല ഇല്ല, പച്ചക്കള്ളം. ഒടുവിൽ ആശുപത്രി വിട്ടിറങ്ങിയപ്പോൾ ഞാൻ ആദ്യമായി ഓടിയെത്തിയത് മേനോന്റെ ബംഗ്ലാവ് പടിക്കലേക്കായിരുന്നു. കയറി എന്നെ കാണാമായിരുന്നില്ലേ? അവിടെ എത്തിയപ്പോൾ ഞാനും മനസ്സിലാക്കിയത് അത് തന്നെയായിരുന്നു. നീ എന്ത് മനസ്സിലാക്കി? നീ മേനോന്റെ ഭാര്യയാണെന്ന്. അല്ല, പെപ്പാട്ടിയാണെന്ന്. അല്ലേ? നീ എന്നും ഇങ്ങനെയായിരുന്നു, ആയിരിക്കുകയും ചെയ്യും. ഇതിനെല്ലാം കാരണവും അത് തന്നെ, നിന്റെ മനസ്സ്, ഇടുങ്ങിയ നിന്റെ മനസ്സ്. ശരിയാണ് സിന്ധു, എന്റെ മനസ്സ് എന്നും ഇടുങ്ങിയതായിരുന്നു. സ്വയം ശ്രമിച്ചിട്ടും വലുതാക്കാൻ കഴിയാത്ത വിധം ഇടുങ്ങിയ മനസ്സ്. പക്ഷേ ആ മനസ്സ് നിറച്ച് വിതമ്പി നിൽക്കുന്ന സ്നേഹമായിരുന്നു സിന്ധു. കാത്തിരുന്നു, ആശ നശിച്ചു, ജീവിതത്തിൽ മറ്റൊന്നും ചെയ്യാനില്ലാതായി. കരുണയും സ്നേഹവുമുള്ള ഒരു മനുഷ്യനെ ശുശ്രൂഷിക്കാനല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ലാതായി. ഞാൻ മനസ്സിലാക്കുന്നു സിന്ധു, എല്ലാം വിധിയാണ്, എന്റെ, നമ്മളുടെ. ഞാൻ എന്നും ഏകനായിരുന്നു. ജീവിതത്തിൽ ഒരല്പനേരത്തേക്കൊരു തണലുണ്ടായി, നീ അത് നഷ്ടപ്പെടുത്തിയതും ഞാൻ തന്നെ. എന്റെ മാത്രം തെറ്റാണ്. ഇല്ല, നിന്റെ വിവാഹം കാണാൻ എനിക്ക് മോഹമുണ്ട് സിന്ധു, പക്ഷേ ശക്തിയില്ല. വരട്ടെ, ഞാൻ വരട്ടെ സിന്ധു. ഓർക്കുക, വല്ലപ്പോഴും. ദിലീപ്, എങ്ങോട്ട് പോകുന്നു? ഇങ്ങ് അടുത്ത് വരൂ. ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ലാത്തവനാണ്. അറിയാതെയും ഒരു തെറ്റും പറ്റരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു തെറ്റിന് ഞാൻ കളമൊരുക്കുകയായിരുന്നു. ദൈവം എന്നെ അതിൽ നിന്ന് രക്ഷിച്ചു. ആ മാല നിങ്ങൾക്കുള്ളതാണ്. കരയാതെ സിന്ധു, എന്തിനു കരയുന്നു കുട്ടി? ഒരു നല്ല കാര്യം നടക്കുന്നതിന് മുമ്പ് കരയാവണ്ടേ? ഞാനും നീയും ദിലീപും ആഗ്രഹിച്ച ഈ നല്ല കാര്യം. സാർ, ഞാൻ അനാഥനായ ഞാൻ വേണ്ട സാർ. വേണം, ഇനി ദിലീപ് അനാഥനല്ല, നിങ്ങൾക്ക് ഞാനുണ്ട്. എനിക്കുള്ളതെല്ലാം ഇനി നിങ്ങൾ. എന്റെ ചുറ്റുമുള്ളവരുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും എന്നാലാകുന്നത് ഞാൻ സാധിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഇത് മാത്രം സാധിക്കാതെ പോകുമെന്ന്. സാരമില്ല, സാധിച്ചല്ലോ. ഒരാളുടെ ആഗ്രഹം മാത്രം സാധിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. രാമേട്ടന് കാശിക്ക് പോകണമെന്നായിരുന്നു മോഹം. ഞാൻ കാരണം അത് നിറവേറാതെ അദ്ദേഹം മരിച്ചു. ഇന്ന് നിങ്ങളുടെ കല്യാണം, അത് കഴിഞ്ഞാൽ നേരെ കാശിക്ക്. രാമേട്ടന്റെ ചിതാഭസ്മം ഗംഗയിലുണ്ട്, അതോടെ എല്ലാം പൂർത്തിയാകും. ആൻഡ് ഐ വിൽ ബി ദി ഹാപ്പിയസ്റ്റ് മാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാകും ഞാൻ.